എടാ, ഇവിടെ ഞാൻ എന്തിനാടാ നിന്നോട് കള്ളം പറയുന്നത്? സത്യമായിട്ട് ഞാൻ നിന്നെ വിളിച്ചതാ. ഞാൻ വിളിച്ചപ്പോഴെല്ലാം നിന്റെ ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. നീ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ അമേരിക്കയിലായിരുന്നു, ഇന്റർനാഷണൽ റോമിംഗ് ആണ്, എടുത്താ കുറെ പൈസ പോവും, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അല്ല, എന്നിട്ട് പെട്ടെന്ന് ഇവിടെ എത്തും, ഒരു ദിവസം ബാക്കിലല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ എത്തി. അതെ, ഞാനിപ്പം വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. പോലീസ് ഞാൻ പിന്നെ വിളിക്കാം. നീ എന്താ കൈ പറയുന്നത്? വണ്ടി ഓടിച്ചോണ്ടിരിക്കുക? നീ ഇപ്പൊ ബിഡായ ബംഗ്ലാവിന്റെ ഷൂട്ടിംഗ് അല്ലേ? ചേട്ടാ, ഒരു കള്ളം പറഞ്ഞാൽ പറ്റുള്ളൂ. ഷൂട്ടിംഗ് അല്ലാന്ന് പറഞ്ഞ് ഈ അപ്പുറത്തില്ലേ ഒന്ന് ചോദിക്കും, എന്തിന്റെ ഷൂട്ടിംഗാ, ആരാ നായകൻ, സിനിമയാണോ, സീരിയലാണോ, ബിഡായ ബംഗ്ലാവാണോ? ഒരുപാട് ഉത്തരം പറയണ്ടേ. ഡ്രൈവിംഗ് ആന്ന് പറഞ്ഞാൽ സുഖമായിട്ട് അവൻ കട്ട് ചെയ്യുമല്ലോ. ഓ, അങ്ങനെ ഒന്നും നോക്കണ്ട. ഡ്രൈവിംഗ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു, ഇപ്പൊ എവിടം വരെ എത്തി എന്ന് തിരിച്ചു വരും, അങ്ങനെ അതിനെക്കാട്ടിയും 100 ചോദ്യങ്ങൾ വരും, അതൊന്നും വിട്. അതെ, എങ്കിലും മൊത്തത്തിൽ മനുഷ്യന്റെ കള്ളം പറയുന്നതിന്റെ അളവ് മൊബൈൽ ഫോൺ വന്നതോടുകൂടി പണ്ടുള്ളതിനേക്കാൾ ഒരു 2-3 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് കള്ളം നമ്മളിപ്പോ പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ എന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഇത്ര മണിക്ക് എത്ര പരിപാടിക്ക് എത്ര ഫംഗ്ഷൻ എത്തണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഫോളോ അപ്പ്. രാവിലെ എണീറ്റ് ഒന്ന് വിളിച്ചു ചോദിക്കുക, പുറപ്പെട്ടു ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ബസ്സിൽ കയറി ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇവൻ പിന്നെയും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആലപ്പുഴ എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞത് എന്റെ ഇടതുവശത്ത് ഇരുന്നവൻ ചാടി എണീറ്റ് കണ്ടിട്ടോട് കൊല്ലം കഴിഞ്ഞ പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ അറിയാത്ത ആളല്ലേ, എന്നെ സഹായിക്കണ്ടേ? അത് ഏതാണെന്നും പറഞ്ഞ് ഇവര് തമ്മിൽ ഭയങ്കര വഴുക്. അപ്പൊ കണ്ടിട്ട് ഞാൻ കൊല്ലം കഴിഞ്ഞിട്ടില്ല, ആലപ്പുഴ ആയേ ഉള്ളൂ. ഞാൻ പിയാൾ എനിക്കിട്ടൊരു നോട്ടം. പിന്നെ ആ ബസ്സിലുള്ളവരെല്ലാം കൂടെ കൊല്ലം നോക്കുന്നല്ലോ, എന്നെ നോക്കുക കേട്ടാ. അല്ല, നിനക്കത് വേണം, നിനക്കത് വേണം. ഒരു ദിവസം ഇവിടെ ഷൂട്ടിങ്ങിന് എല്ലാവരും വെയിറ്റ് ചെയ്യപ്പോഴത്തേക്ക് നീ എവിടം വരെ എത്തി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കലൂര് കഴിഞ്ഞ്, കലൂര് കഴിഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാം അവിടെ കിളി പറയുന്നത്, പാലാരിവട്ടം പാലാരിവട്ടം. ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും അവർക്കൊരു സുരക്ഷിതത്വം അല്ലെന്ന് ഓർത്ത് പലപ്പോഴും ഫോൺ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഈടെ എറണാകുളത്ത് മാളിൽ ഞാനെൻ്റെ അടുത്തും എൻ്റെ അടുത്തൊരു കാമുകനും കാമുകയും വന്നിരിക്കുക, കോളേൻ്റെ ബാഗൊക്കെ ഉണ്ട് കയ്യിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ക്ഷീണം, അവൾ അവൻ്റെ മടിയിലോട്ട് അങ്ങ് കിടക്കുക, മടി കിടന്ന് സിനിമ കാണുന്നു. അതിനിടയിലൊരു ഫോൺ വന്ന്, ഞാനപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഫോൺ എടുത്തിട്ടേ, ആ മാ, ആ ലൈബ്രറിയിൽ റെഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ അമ്മ ഭാഗ്യവതിയാണ്. കാര്യം റെഫറൻസോ എന്തോ ആയിക്കോട്ടെ, മകള് ജീവനുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ ഈ ഒരൊറ്റ ഫോൺ കോളിൻ്റെ. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഭയങ്കരമായ കുഴപ്പം, പ്രത്യേകിച്ചും കുറച്ച് കേരളം വിട്ടിട്ടുള്ള ആൾക്കാർക്കാണ്. പെട്ടെന്ന് നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇവർ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് വൈഫിനെ വിളിക്കുക, ഞാനൊരാൾക്ക് കൊടുക്കാം, ആരാന്ന് നീ കണ്ടുപിടിച്ചോണം, ഒരാൾക്ക് ഞാൻ കൊടുക്കാം, ഒരു പരിചയമില്ലാത്ത ഒരാളും നമ്മുടെ അടുത്ത് വൈഫാ ഒന്ന് സംസാരിക്കണേ. ഞാൻ പറയാ, ഞാൻ എനിക്ക് പരിചയം ഒന്ന് സംസാരിക്കുക അവളെ ഒന്ന്. ഞാൻ ഹലോ, ആരാ? എന്താ, ഞാൻ ഫ്രണ്ടാ, സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ പുള്ളി ഫോണുമായിട്ട് പോവാ, ഞാൻ ചില മാന്യന്മാരൊക്കെ ഭാര്യനെ വിളിക്കും അടുത്തിരുന്നിട്ട്, നല്ല ഭാര്യനെ ഇച്ചിരി പേടിയുള്ളവന്മാരൊക്കെ നമ്മളെ അടുത്തിരുന്ന് വിളിക്കുമ്പോൾ ഞാൻ അടുത്തിരുന്നിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ ആടാന്നൊക്കെ പറയും. അതുകൊണ്ടിട്ട് ചെറിയൊരു സംഭവം. അതുപോലെ ചില ചമ്മലകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ റെയിൽവേ സ്റ്റേഷനത്ത് കോട്ടയത്ത് നിൽക്കുമ്പം ട്രെയിനൊക്കെ നിർത്താറായ പൊരുത്തൻ, നല്ല മറ്റേ യൂത്ത് പയ്യനാ, ജീൻസും സാധനങ്ങളൊക്കെ ഇട്ട് മറ്റേ കട്ട പയ്യൻ, ഇങ്ങനെ ഡോറയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ട്രെയിൻ എവിടെ നല്ല സ്പീഡിൽ പോവാ. അടുത്ത് എത്താറായപ്പം ഇവനൊരു ഒറ്റ ചാട്ടം ചാടിയിട്ട് കറന്നും പറഞ്ഞ് വണ്ടി ബ്രേക്ക് ഇട്ട പോലെ സ്റ്റേഷനിൽ ഇവന്റെ മുട്ടൊരഞ്ഞതിന്റെ പാട് കാണാം. ഇവൻ വീണ് പിന്നെ ഉടനെ എണീറ്റിട്ട് ഭയങ്കര കുത്ത്. അപ്പൊ ഞാൻ എന്റെ മുഖം മൊബൈലും മാത്രമേ നോക്കുന്നുള്ളൂ. ചേട്ടാ, കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേ അത്രയും കട്ടിയുള്ള ജീൻസിനകത്തോടെ മുട്ടിന്ന് ചോര പനിത്തിറങ്ങുന്ന ചേട്ടാ രണ്ട് കാലും കൂടെ. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്, ഇന്ത്യയിൽ തന്നെ ഒരാളുടെയും കയ്യിലും മൊബൈൽ ഫോൺ എന്നൊരു സാധനം ഇല്ലാത്ത കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്. ഹലോ, ആ അതെ എടാ എടാ, അതെ ഞാനേ, എൻ്റെ ഒരു അമ്മാവൻ വയ്യാതെ ഐ സി യു കിടപ്പുണ്ടേ, പുള്ളിയിലെ കാണാൻ വേണ്ടി ആശുപത്രിക്ക് അകത്തേക്ക് കയറുക, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാം കേട്ടോ. ആരാ? മനോജ, ഒരു പണിയങ്ങ് കൊടുത്തു. ഇതാണോ നീ പറഞ്ഞ ഐ സി യു? ഇതാണോ പാടില്ലാത്ത നിന്റെ അമ്മാവൻ? അല്ല, എന്താന്നറിയില്ല, രാവിലെ മുതൽ കൈ ഇങ്ങനെ കിടന്ന് വിറക്കിയ ചേട്ടാ, ഒരു മാസമായി ഇങ്ങനെ കൈയുടെ വിറ. അതെന്തെങ്കിലും മരുന്ന് കഴിച്ചൂടെ? മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല, നീ ആ കഴിക്കണ നേരത്ത് മാറും പിന്നെ വീണ്ടും തുടങ്ങും. എന്ത് മരുന്നാ കഴിച്ചത്? കുപ്പി മരുന്ന്. കുപ്പി മരുന്നോ? ആ കുപ്പിയല്ല, ഈ കുപ്പി, അതാ ഇവനുള്ള മരുന്ന്. മനോജേ,
ഈ മദ്യപാനം നിർത്താതെ നിന്റെ കൈവറൽ ഒരിക്കലും മാറത്തില്ല. ചേട്ടാ സ്മോൾ അടിയൊക്കെ ഞാൻ എന്നെ നിർത്തി. ഫുള്ള് അതുപോലെ കമഴുത്തോ. നിന്നെ ഈ കുടി നിർത്താൻ വേണ്ടി ധ്യാനത്തിനോട് ചേർത്തല്ലേ, എന്നിട്ട് എന്തോ ധ്യാനം കൂടാൻ പോയി. ചേട്ടാ ഞാൻ കുടി തുടങ്ങാൻ കാര്യം എന്താണെന്നറിയാമോ? ആരാ എന്റെ കൂടെ പണ്ട് 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സുമേഷ് ഉണ്ട്, കീബോർഡ് വായിക്കണ ചേർത്തലുള്ള അവന് ഞാനാണല്ലോ കുടി തുടങ്ങിയത്. അങ്ങനെ ഞാൻ കുടിമൂത്ത് എന്നെ ഈ ധ്യാനത്തിൽ കൊണ്ടാക്കി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോ എന്റെ പിഷാരടിയേ പാടിയൊക്കെ ഇത്രയും വളർത്തി മുട്ടിയാക്കിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിക്കുക. കണ്ണീട്ട് നോക്കി പരിക്ക് പിടുത്തം കിട്ടി. ആരാ? ആരാ? നമ്മുടെ പഴയ സുമേഷ്. അടിച്ച് പഴുത്ത് പിമ്പലിയായിട്ട് എന്നെ കണ്ട് വന്ന് നിക്കുക. പിന്നെ അന്ന് വൈകുന്നേരം മുതൽ ഞങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞു ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു ഒരു വൈൻ്റെയൊക്കെ മേടിച്ചിരുന്ന അടിച്ച് പഴുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോ അവിടുന്ന് എന്നെ അവനെ പുറത്താക്കി. കഴിഞ്ഞ ഞായറാഴ്ച നീ അടിച്ച് പിറ്റായി നിൽക്കുന്നുണ്ടല്ലോ. എന്താ അത്? പിന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോ ചെറുത് അടിക്കില്ലേ ചേട്ടാ. തിങ്കളാഴ്ച നീ കുടിച്ചായിരുന്നു. അത് ചെറിയൊരു സങ്കടം ഉണ്ടായിട്ടാ. അപ്പൊ സങ്കടം വന്നപ്പോ കുടിച്ചതാ. ബുധനാഴ്ച നിനക്ക് മണം ഉണ്ടായിരുന്നല്ലോ. അതെന്താന്ന് വെച്ചാൽ സങ്കടമല്ല സന്തോഷമല്ല വിഷമമില്ല ഒന്നും ഇല്ലാതിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോ മിനിങ്ങാൻ അടിച്ചതിന്റെ ബാക്കി ഇരിപ്പുണ്ട് അത് ഇട്ടങ്ങ് അടിച്ചു. അത്രയേ അടിച്ചാ. അപ്പൊ ഇന്ന് നീ കഴിക്കാതെ വന്നതോ? ആ പേഴ്സിന് വല്ലതും ബാക്കിയുണ്ട്, എന്നല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നീ വിറപ്പിക്കുന്നതല്ലേ. എടാ എന്റെ അമ്മച്ചേനെ സത്യം കൈ വിറക്കണതാണിത്. ഒരു ദിവസം മനോജ് എത്ര രൂപയ്ക്ക് കള്ളു കുടിക്കും? ഞാൻ 500 രൂപയ്ക്ക് പണിയെടുക്കും, 400 രൂപയ്ക്ക് കുടിക്കും. ഓ 400 രൂപയ്ക്ക് കള്ളു കുടിക്കും? ഒരു ദിവസം കുടിക്കും. ഒരു ദിവസം, ഒരൊറ്റ ദിവസം 400 രൂപയ്ക്ക് ഈ നിൽക്കുന്ന മനോജ്? ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, 400 രൂപയ്ക്ക് കുടിക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ കണക്ക് പറയാം. അല്ല നിന്റെ പറയാൻ വരട്ടെ, ഒരു ദിവസം 400 രൂപ. ഒരാഴ്ച ആയപ്പോഴോ? ഒരാഴ്ച ആയപ്പോ 400, 400, 400, 4, 7, 4, 7, 12, 10, 3500 കൂട്ടിക്കോ. 3500 രൂപയ്ക്ക് കുടിക്കും ഒരാഴ്ച. ഒരു മാസം ആകുമ്പോഴോ? 15,000 രൂപയായി. ഒരു വർഷമായപ്പോഴോ? അങ്ങനെ നീ കുഴി തുടങ്ങിയിട്ട് ഇപ്പൊ 10-20 വർഷമായി. മനോജേ, ഒരു കാൽക്കുലേറ്ററും പേനയും വെച്ച് കൂട്ടി നോക്കുക. മനോജ് ഈ കാലത്തിനിടയിൽ കുടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ മനോജിന് ഒരു ബെൻസ് കാർ വാങ്ങിക്കാമായിരുന്നു. ബെൻസ് കാർ? ആ നീ കുടിക്കുവോ? ഞാൻ കുടിക്കത്തില്ല. കുടിക്കില്ല? ഇല്ല. അപ്പൊ നീ ലാഭിച്ച് മേടിച്ച ബെൻസിന്റെ താക്കോൽ എന്ത് തന്നെ കാണാൻ ഒന്ന് കണ്ടാ മതി എനിക്ക്. വേറെ ചെലവായിപ്പോ കാശ്, വേറെ ചെലവുണ്ടായിരുന്നു. ആ കൈവറ മാറാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ മനോജ്? കൈവറ മാറണമെന്നുണ്ടെങ്കിൽ മദ്യപാനം നിർത്തിയേ പറ്റൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ഇതിപ്പോ ഈ ഒരു കൈ ആയതുകൊണ്ട് രണ്ട് കൈ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ. രണ്ട് കൈ മെറുക്കണോ? എന്തോ ജോലി ചെയ്യാൻ? കച്ചേരിക്ക് പോലും മൃതകം വായിക്കാലോ. ഈ ചെറുപ്പത്തിലെ പൂച്ചേനെ തല്ലിക്കൊന്ന കൈ വിറക്കുന്ന കേട്ടോ. നീ പൂച്ചേനെ വല്ലതും തല്ലിക്കൊന്നിട്ടുണ്ടോ? പൂച്ചേനൊക്കെ കൊന്നിട്ടുണ്ട്, ഒന്നിരണ്ണത്തിന് കൊന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുള്ളൂ, ഒരു കല്യാണം കഴിക്കുക. പിന്നെ ഇപ്പൊ ഈ കൈവറ മാത്രമേ ഉള്ളൂ, ഇനി കല്യാണം കൂടി കഴിച്ച അവളെ കൂടി കണ്ടത് അടിമുടി വിറക്കാൻ തോന്നും. അല്ല ഈ പിഷാരടി ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താ? ഈ കൈവറയുമായിട്ട് എനിക്കൊരു അത്യാവശ്യമുണ്ട്, അതിന് വേണ്ടി വന്നത്. ഒരു 500 രൂപ കടന്താ പ്ലീസ്. അങ്ങനെ വെറുതെ തരാൻ പറ്റില്ല, നീ തിരിച്ചു തരില്ല. എടാ ഇത് വേണ്ട, ഇത് വെച്ചിട്ട് തന്നെ മതി. 10, 2500 രൂപ വിലയുള്ള സാധനം 500 എന്നാ എന്താ കുഴപ്പം? കിണ്ടി വെച്ച് 500 രൂപയൊക്കെ തരാം, പക്ഷെ നിനക്ക് ഈ കൈവറ ഇങ്ങനെ ഉണ്ടെന്നോർത്ത് എന്നാ കുഴപ്പം എന്നാ സത്യത്തിൽ? എന്റെ പിഷാരടി ആ പൈസ കിട്ടിയിട്ട് വേണമെങ്കിൽ മരുന്ന് മേടിക്കാൻ. ഈ കൈവറ എനിക്ക് ആദ്യം ഒന്ന് മാറ്റിയാലേ. നിനക്ക് ഇപ്പൊ എഴുതുന്ന ജോലിയൊന്നും ഇല്ല, കൈവരിച്ചിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരുന്ന ആൾക്കാർ കോമഡിയാന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്റെ കൈവറ മാറ്റിയാൽ എനിക്ക് നിലനിൽക്കാൻ പോലും പറ്റുള്ളൂ. പിഷാരടിക്ക് മനസ്സിലായി? വേറെ മാറ്റണം എന്താ ഇത്ര നിർബന്ധം? എന്റെ ചേട്ടൻ നമ്മൾ ഈ എത്ര മണിക്കൂർ ക്യൂവിൽ നിന്ന് ഈ വെയിലും കൊണ്ടാണ് ബിവറേജിൽ നിന്ന് ഒരു പൈന്റ് മേടിച്ച് വീട്ടിൽ ചെല്ലത്. വീട്ടിൽ ചെന്ന് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഒഴിക്കാൻ നേരത്ത് മൊത്തം തുളുമ്പി പോകാതെ ഒഴിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ടാണ് മരുന്ന് മേടിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പൈസ തരാം. ജീവിക്കും. മുകേഷയുടെ 2500 ഉണ്ടോ കയ്യില്? 2500 ഉണ്ട്. നിന്റെ കയ്യില് 1000 രൂപ ഉണ്ടല്ലോ തരാൻ. ഇല്ല തരാൻ. പിന്നെ 500 എന്തിന് ഉണ്ട്? ചേട്ടനെ മേടിച്ച് ഇവന് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ. നീ ഞാൻ കൊടുത്താൽ മനോജേ, ഉറപ്പാണ് ഇതുകൊണ്ട് സുഖമായിട്ടൊരു നല്ലവനായിട്ട് വരണം കേട്ടല്ലോ. കല്യാണമൊക്കെ കഴിച്ചൊരു കുടുംബമാകാൻ നോക്കണം. കള്ളുകൂടി ഇതോടെ നിർത്തിക്കോണം. ഓക്കെ. കല്യാണമൊക്കെ കഴിക്കണമെന്നുണ്ട് ചേട്ടാ, പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആട്ടെ എന്താ നിന്റെ സങ്കല്പം? അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. ഓ പറയാൻ പറ്റത്തില്ലെങ്കിൽ പാട്. ഓക്കെ. ഭൂമുഖവാതിൽക്കൽ പൈൻറ്റുമായി എത്തുമ്പോൾ ക്ലാസുമായി നിൽക്കണം ഭാര്യ. ടച്ചിങ്സും സോഡയും ഒപ്പം കരുതുന്ന മദ്യദാനേശ്വരി ഭാര്യ. എത്രയടിച്ചാലും വാളുവെച്ചാലും കുറ്റം പറയാത്ത ഭാര്യ. പിറ്റേന്ന് രാവിലെ തൈരുമായി വന്നെത്തി കട്ടിറക്കുന്നവൾ ഭാര്യ. എന്റെ ഭാര്യ. അപ്പൊ ശരി വിഷാടി. ആയിക്കോട്ടെ വിഷേട്ട, താങ്ക് യു ട്ടോ. പിന്നെ മനോയെ കാശുമായിട്ട് തിരിച്ചു വരണം, സമയത്ത് ഈ കിണ്ടി തിരിച്ചു കൊണ്ടുപോകണം കേട്ടല്ലോ. നിന്റെ കിണ്ടി എനിക്ക് എന്തിനാ പിഷാരടി? എന്റെ കിണ്ടിയോ? ആ
ഞാൻ കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നല്ലോ. നീ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോഴാണ് നീ പറഞ്ഞ അമ്മാവൻ ഐസിയുലാണ്, സീരിയസ് ആയിട്ട് നിക്കുക എന്ന് പറഞ്ഞത് ആണല്ലേ. അന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഇറയി തിരുന്ന് ആ കിണ്ടി എടുത്ത് ബാഗിലിട്ടത്. അപ്പോഴാണ് നിന്റെ സംസാരം അകത്ത് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ കയറി വന്നാ നേരിട്ട് പൈസ മേടിക്കാലോ എന്ന് കരുതി. അല്ലാണ്ട് നിന്റെ കിണ്ടി എനിക്ക് എന്തിനാടാ? ഒന്നാമത്തെ നിന്റെ മുതല് നീ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അഞ്ഞൂറ് രൂപ പോയാൽ എന്താ കിട്ടി? കിണ്ടിയില്ലോ അല്ല കിണ്ടി കിട്ടിയല്ലോ. അല്ല വിശാരടി, മനോജ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. നല്ല തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഒരാളെന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ലോകത്തൊന്നിനെയും പേടിയില്ല, വരൾച്ച വന്നോട്ടെ എനിക്ക് പുല്ല, പേമാരി വന്നോട്ടെ എനിക്ക് പുല്ല, അഗ്നിപർവ്വതം പൊട്ടിക്കോട്ടെ എനിക്ക് പുല്ല, പക്ഷെ ഭൂമി ഉലുക്കം മാത്രം വരരുത്. ഞാൻ വെച്ചാൽ എന്താ, നമ്മൾ സാധനം ഒഴിച്ചു നോക്കുമ്പോ തെളിമ്പി അങ്ങ് പോകത്തില്ല. ഈ കുടിയന്മാര് പല നോണയും പറയും സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു കുടിയനുണ്ട്, ഈ പരമ്പരാഗത കുടിയാണ്, കുടിച്ചിട്ട് പാട്ടൊക്കെ പാട്ടി അങ്ങനെ ഒരാളാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം എൻ്റെ അച്ഛനോട്, അപ്പോൾ പുള്ളി നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത നുണ പറയും, മക്കൾ ആശുപത്രിയിലാണ്, ഭാര്യയ്ക്ക് ക്യാൻസറാണ്, മെഡിക്കൽ കോളേജിലാണ്, ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തത്രയും നിർദ്ദയമായി വീട്ടുകാരെ പറ്റി നുണ പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ കുറേ ഇപ്പം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഈ പുള്ളി കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ. ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എൻ്റെ അച്ഛനോട് പറഞ്ഞ്, സാറേ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി സാറേ, എന്തെങ്കിലും തന്ന് സഹായിക്കണം സാറേ എന്നൊക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, വേണ്ട നിനക്ക് കള്ള് കുടിക്കാൻ വേണ്ടിയല്ലേ, നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് എഴുതിയതാ, ഞാൻ മേടിച്ച് വീട്ടിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി കൊണ്ട് ലിസ്റ്റ് കൊടുത്ത്. ലിസ്റ്റ് നമ്പർ 1, 10 കിലോ കുത്തരി ബ്രാക്കറ്റിൽ ഇരുപുഴുക്കൻ നിറപറ, 2, 5 കിലോ വെളിച്ചെണ്ണ, 3 കിലോ പഞ്ചാര, ചായ, സാധനങ്ങൾ എത്തുന്നത്. അവസാനം അച്ഛൻ 100 കൊടുത്തിട്ട് പൊക്കോളം പറഞ്ഞു. അതാ ലാഭം. എന്റെ അച്ഛനെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ആ പരിപാടി നിങ്ങൾ തുടങ്ങിയല്ലേ. ഹരിത അനാവശ്യം പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. മുകേഷ് ഏട്ടാ, ഇത് സാധാരണ കിണ്ടിയല്ല, തിരുവിതാംകൂർ മഹാരാജാവ് എന്റെ മുത്തച്ഛന് ദാനം കൊടുത്ത കിണ്ടിയാ ഇത്. പിന്നെ രാജാവ് കിണ്ടിയല്ല ദാനം കൊടുക്കുന്നത്? ആ, മഹാരാജാവ് രാവിലെ എണീറ്റ ഉടനെ എന്റെ മുത്തച്ഛനെ അന്വേഷിക്കും. മുത്തച്ഛൻ ഈ കിണ്ടിയും വെള്ളമായിട്ട് മഹാരാജാവിന്റെ പുറകെ പോകും. കിണ്ടിയും വെള്ളവും രാവിലെ എന്താ പരിപാടി? മഹാരാജാവ് നാട് നീങ്ങിയപ്പോ ഈ കിണ്ടി മുത്തച്ഛന് കൊടുത്തു, മുത്തച്ഛൻ നാട് നീങ്ങിയപ്പോ ഈ കിണ്ടി എനിക്ക് തന്നു. ആ കിണ്ടി രമേശായിട്ട് വിൽക്കാൻ നോക്കുന്നത്? ഞാൻ വിൽക്കാൻ നോക്കിയൊന്നല്ല, ഒരു തെണ്ടി എന്റെ അടുത്ത് തന്നിട്ട് പോയതാ ഈ കിണ്ടി. ആരേ മനോജ്, ഇപ്പൊ കിണ്ടി കൊണ്ട് ഇവിടെ പണയം വെച്ചിട്ട് 500 രൂപയും കൊണ്ട് പോയതേ ഉള്ളൂ. എന്റെ ദൈവമേ, ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന കിണ്ടിയാ. അവനിപ്പോ ഇത് പുല്ലുപോലെ കൊണ്ടുപോയനെ. സംഗതി രാജാവ് രാജാവിന്റെയൊക്കെയാണ്. ശരി, കിണ്ടി നീ തന്നെ പിടിച്ചു, എനിക്ക് വേണ്ട. ആ, നീ ഇതെവിടെ പോയിട്ട് വരുവോ? ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ പോയതാ. കള്ളം പറയണ്ട, നീ മറൈൻ ഡ്രൈവിൽ ഒരാളുടെ കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടു എന്നൊരുത്തൻ എന്നെ വിളിച്ച് പറഞ്ഞു. കറക്റ്റ്, അതാണ് ഡോക്ടർ സതീഷ്, എന്റെ കൂട്ടുകാരൻ. ഞങ്ങളെ 8 വർഷം കഠിനമായ പ്രേമത്തിലായിരുന്നു. എന്നിട്ട് പ്രേമം പൊളിഞ്ഞോ? പ്രേമം പൊളിഞ്ഞില്ല, പ്രേമം സൂപ്പർ ഹിറ്റ് അല്ലേ. ഓ, അതല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രേമം പൊളിഞ്ഞു വന്നു. അത് പൊളിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഒളിച്ചോടാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ ഈ മതിലിൽ കയറി ചാടുന്നതിന്റെ ഇടയ്ക്ക് എന്റെ കാലൊന്ന് ഉളുക്കി, പിന്നെ എനിക്ക് ഓടാൻ പറ്റിയില്ല. മുകേഷേട്ടാ, അല്ല പിഷാരി, ഇതൊക്കെ കേട്ടിട്ട് പിഷാരിക്ക് ഒരു കുലുക്കും ഇല്ലേ? ഇല്ലേട്ടാ, ആദ്യ രാത്രി ഞാൻ ഇവളോട് എന്തെങ്കിലും ഇൻഫാക്ച്വേഷൻസ് പണ്ട് വല്ല പ്രേമങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇവള് പറഞ്ഞ 50 കഥയിൽ ഒരു കഥ മാത്രം ഇതായിട്ടുള്ളൂ, ബാക്കി വേറെ ഉണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല. മുകേഷേട്ടാ, സതീഷ് ഇപ്പൊ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാ. എന്താ സെറ്റപ്പ്? ഫ്രോഡ് കാറ്, ഫോർഡ് കാറ്, വലിയ ബംഗ്ലാവ്, ഏക്കർ കണക്കിന് സ്ഥലം, 4 വില്ല. പക്ഷേ ഈ രമേശേട്ടനാ ഒന്നുമില്ല. പക്ഷേ ഡോക്ടർ മിമിക്രി കാണിക്കത്തില്ല. സതീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന് എന്താ ജോലിന്ന്. എനിക്ക് ആകപ്പാടെ നാണക്കേടായി. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് ഞാനും അടിച്ചു വിട്ടു. ബിസിനസ് ആണ് ഇപ്പൊ അതൊരു വലിയ ഫാഷനാ. ജോലിയും കൂലി ഇല്ലാത്തവന്മാരെല്ലാം ബിസിനസ് എന്ന് പറയും. അന്ന് എന്റെ കാലുളുക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ഡോക്ടറുടെ ഭാര്യയായിട്ട് കഴിയേണ്ടതായിരുന്നു. ഹലോ, എന്തുണ്ട്? ഞാൻ കോൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തേ വിളിച്ചില്ല എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, ഫ്രീ ആണ്, ഇന്നും നാളെ മറ്റന്നാളൊക്കെ ഫ്രീയാ. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, സുഭാഷ് പാർക്കിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വന്നോളാം കേട്ടോ, വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ആരാ? ഷീന IAS, ഇവിടെ കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോകും അടുത്ത ആഴ്ച. അപ്പൊ ഞങ്ങൾ തമ്മിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുള്ളിക്കാരത്തി ആയിട്ട് ചെറിയൊരു അടുപ്പമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരത്തി കളക്ടറായി.
വെള്ള സെറ്റപ്പായി. അപ്പൊ ഈ ഇടയ്ക്ക് വാട്സപ്പിൽ ഒരു ഹായ്, ഞാൻ തിരിച്ചൊരു ഹായ് വിട്ടപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് തിരിച്ച്, ഓർമ്മയുണ്ടെന്ന് ഞാൻ അങ്ങോട്ട്. അങ്ങനെ ഇപ്പോൾ രാത്രി ഒരു ഒന്നര വരെയൊക്കെ ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞേക്കുന്നത് തരണം ഇവിടെ വരികയാണ്, വന്നു കഴിയുമ്പോൾ തമ്മിൽ കാണണം. എന്തിനാണാവോ കാണണമെന്ന് പറയുന്നത്, പക്ഷെ കാണും, എന്തായാലും ഞങ്ങൾ തമ്മിൽ കാണും. ഭയങ്കര സുന്ദരിയാണ് ചേട്ടൻ അവളെ ഒരു തവണ കണ്ടാൽ ആ രൂപം നമ്മൾ മനസ്സിൽ നിന്ന് പോലെ, അത്രയും ഭംഗിയാണ് അവളെ കാണാന്നുള്ള അതിൻ്റെ ഹൈലൈറ്റ്. ഞാനും ഷീനയും തമ്മിൽ അടുപ്പുള്ള കാര്യം ആ സമയത്ത് നാട്ടിലൊക്കെ ഒരു ചെറിയ പാട്ടായിരുന്നു. പിന്നെ ആ പ്രേമം എങ്ങനെ പൊളിഞ്ഞു ചേട്ടാ? പ്രേമം പൊളിഞ്ഞല്ല, അത് ഞങ്ങളെ തമ്മിൽ കെട്ടിക്കുന്നതിന് എന്റെ വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും നല്ല സമ്മതമായിരുന്നു. പക്ഷെ അവര് ഇച്ചിരി ഓർത്തഡോക്സ്, അവര് ജാതകം നോക്കിയപ്പം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രേമാനന്ദൻ ജോത്സ്യൻ എന്ന് പറഞ്ഞ പ്രശസ്തനാ, പുള്ളി ഗണിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ ചെറുക്കന്റെ കല്യാണം ഒരു 26 വയസ്സിൽ നടന്നിരിക്കും, സുന്ദരിയായ ഒരു പെണ്ണ് 26-ാമത്തെ വയസ്സിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? അല്ലെങ്കിലും പ്രേമാനന്ദൻ ജോത്സ്യം പറഞ്ഞാ പറഞ്ഞതാണ്. അയാൾ നോക്കിട്ട് പറഞ്ഞു, ഈ വരുന്ന പെണ്ണ് പല കാര്യങ്ങളും എന്നെ കേറി ഭരിക്കും എന്നൊരു പറച്ചില്. അപ്പൊ പ്രേമാനന്ദൻ ജോത്സ്യം പറഞ്ഞ കറക്റ്റാ. അത് കഴിഞ്ഞിട്ട് ഷീനയുടെ ജാതകം നോക്കിയപ്പോഴാണ് പറഞ്ഞത്, ഷീനയുടെ കല്യാണം 36 വയസ്സിലേ നടക്കൂ, അതും ഒരു രണ്ടാം കെട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറഞ്ഞായിരിക്കും അല്ലേ? പറയാൻ പറ്റത്തില്ല, ഈ പ്രേമാനന്ദൻ ജോത്സ്യം പറയുന്നതൊക്കെ കറക്റ്റ് അല്ലയോ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കൊന്ന് പോണം പ്ലീസ്. ഇല്ല രമേശനെ ഞാൻ വിടത്തില്ല, രമേശനെ പോകണ്ട. അവൾക്ക് എത്ര വയസ്സായി എന്നാ പറഞ്ഞേ? അവളുടെ 36th ബർത്ത്ഡേ ആണ്, എനിക്ക് ഗിഫ്റ്റും കൊണ്ട് പോണം. അതുകൊണ്ടാ 36 ആണെങ്കിൽ ഞാൻ ഒട്ടും വിടത്തില്ല. വേണ്ട രമേശനെ പ്ലീസ്, എനിക്ക് പോകണോടി? ഷീന പാവാണ്. വേണ്ട, പാവാണെങ്കിൽ അവിടെ നിന്നോട്ടെ. വേണ്ട, പോണ്ട. അല്ല അപ്പൊ നിനക്ക് നിന്റെ പഴയ കാമുകൻ സതീഷിനെ കാണാൻ പോവെങ്കിൽ എനിക്ക് എന്റെ ഷീനെ കാണാൻ പോവാലോ? ഇനി സതീഷെ കാണാൻ ഞാൻ പോവില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഈ കിണ്ടിയാണ് സത്യം? കിണ്ടിയാണ് സത്യം. എന്നാ ഞാൻ ഷീനെ കാണാൻ പോവില്ല. ഇല്ല, ഉറപ്പായിട്ടും പോവില്ല. കുടിവെള്ളം എടുത്ത് കുടിക്ക്, പാരമ്പര്യമുള്ള കിണ്ടിയാ. ഇല്ല ശരണി, ഓ നീ ഭാഗ്യവാനാടാ. അതിന് അവള് പുറത്തോട്ടല്ല അകത്തോട്ടാ പോയ, അനുഭവിക്കാൻ കിടക്കുന്നുള്ളൂ. അതല്ല, ആര്യ ഡോക്ടർ സതീഷിനെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോൾ തന്നെ ഷീന നിന്നെ ഫോണിൽ വിളിച്ചില്ലേ? അതാണ് ഭാഗ്യവാൻ. നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോ ഫോണിൽ കൂടെ കള്ളം പറയുന്നതിനെ പറ്റി ചേട്ടനോട് പറഞ്ഞില്ലേ? ശരിക്കും വിളിച്ചത് ഷീന അല്ല, പിന്നെ ഒരു അക്കൗണ്ട് തുടങ്ങാമെന്ന് ചോദിച്ച HDFC ബാങ്കിൽ നിന്ന് സേവിയർ വിളിച്ചതായിരുന്നു. അയ്യോ, അമ്മായിയെ കാണാനില്ല. അമ്മായി എവിടെ പോയി? അമ്മായി, അമ്മായി. നീ അതിന്റെ ബാക്കിലൊക്കെ നോക്കി. അല്ല, നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഷൂട്ടിനടക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ റൂം എടുത്ത് വേറെ താമസിക്കുന്ന, എന്നെ കൊണ്ടെങ്കിലും വയ്യ. ഹാസ്യം ധിക്കാരം. അല്ല ഹാസ്യം, ഹാസ്യം. മുത്തുമണി കോതുമ്പു വെള്ളം. മുത്തുമണി, നമുക്ക് ആ പളുങ്ക് വെള്ളത്തിൽ കയറി പുഴയുടെ അക്കിലേക്ക് പോയാലോ? അമ്മായി, അതെ, ഇന്നിവിടെ ഒരു മഹാ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അമ്മായി ബടായി ബംഗ്ലാവ് വിട്ടു പോകും. അതൊരു അത്ഭുതമാണോ? അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. നിനക്ക് അങ്ങനത്തെ പല അത്ഭുതങ്ങളും ഉണ്ടാവും, അതൊന്നും നടക്കാൻ പോടില്ല. ഇതല്ല. പിന്നെ ഞാനേ ഇന്നാൾ ഒരു ദിവ്യ സന്യാസിനെ കണ്ടിരുന്നേ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഒരു 10,000 രൂപയായിട്ട് വന്നാൽ എനിക്കൊരു ദിവ്യ മോതിരം തരാന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഞാൻ ഇന്ന് സന്യാസിയെ പോയി കണ്ടു, 10,000 രൂപ കൊടുത്തു, എനിക്ക് ദിവ്യ മോതിരം കിട്ടി. ഞാൻ അതുമായിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ദിവ്യ മോതിരം അല്ല, ഈ മോതിരത്തിന് എന്താ പ്രത്യേകത? എന്ത് ദിവ്യതയാണ് ഈ സന്യാസി പറയുന്നത്? ആക്ച്വലി നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞല്ലോ, അത്ഭുതം കൊണ്ട് നിങ്ങൾക്ക് ഈ സന്യാസിയെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ സസ്പെൻസ് ഒന്ന് പൊട്ടിക്കി. പറ, ഇതിനെന്താ ദിവ്യത? അങ്ങനെ പറ, അതായത് ഈ മോതിരം ഞാൻ എന്റെ കൈവിരൽ അണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. പക്ഷേ എനിക്കിത് രണ്ടും പറ്റും. എങ്ങനെയുണ്ട്? ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ വിശ്വസിക്കില്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. ഇതൊക്കെ വൻ വെട്ടിപ്പ് സംഭവം. ഏതോ സ്വാമി അമ്മായിനെ 10,000 രൂപ തരാന്ന് പറഞ്ഞ് പറ്റിച്ചു. മോതിരം ഇട്ട അമ്മായിയുടെ ശബ്ദം കേൾക്കില്ല, അമ്മായിനെ കാണാനാവില്ലെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്? അമ്മ ഈ 2016-ലാണ് അമ്മ ഇങ്ങനത്തെ ഇതും കൊണ്ട് പറഞ്ഞോണ്ട്. കാണാൻ പോണ പൂര എങ്ങനെ ഇതാക്കണ്ട? ഓക്കെ, ഞാൻ ഇനി ഇതാ കൈവരലിടാൻ പോണു. ഇട്ടതിന് ശേഷം ഈ നോക്കട്ടെ, അത് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല എന്നെ. എനിക്ക് രണ്ടും പറ്റും. റെഡി ആണല്ലോ, നിങ്ങൾ റെഡി ആണല്ലോ. കുറച്ച് കഴിഞ്ഞ് കണ്ടെങ്കിൽ ടെൻഷൻ എടുക്കട്ടോ. ഹൈ ബിയർ. ഓക്കെ, 1, 2, 3. അയ്യോ, അമ്മായിയെ കാണാനില്ല. എവിടെ വിഷാരണി?
അമ്മ എവിടെ പോയി? എവിടെ പോയി? അയ്യോ അമ്മായി, അമ്മായി, അയ്യോ അമ്മായി എവിടെ? നീ അതിന്റെ ബാക്കിലൊക്കെ നോക്കിയേ, ബാക്കിലൊക്കെ നോക്കി. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്നാ ആ ദിവ്യനെ നമുക്കൊന്ന് പോയി കാണായിരുന്നു. 10,000 രൂപയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്തെല്ലാം അക്രമങ്ങളും. ഭയങ്കര ദിവ്യത്വമാണല്ലോ ഇത്. അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ എല്ലാവർക്കും കാണാൻ പറ്റില്ല, എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല, കേൾക്കാനില്ല. അടിപൊളി ഭഗവാനെ, ദിവ്യോ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി വേണം ഈ രണ്ടുപേരെയും എനിക്കൊന്ന് പറയാൻ വേണ്ടി കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കാം. ആദ്യം മുകേഷ് അട്ടന്റെ കൂടെ വെച്ചേട്ടാ, നമുക്ക് എപ്പിസോഡിന് ബാക്കി പോരാ, അമ്മയെ കാണാനില്ല. മിസ്റ്റർ മുകേഷ്, നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾ ഈ പടായ ബംഗ്ലാവിന്റെ എന്തോ അങ്ങേറ്റത്തെ സംഭവമാണെന്ന്. ഒന്നുമല്ല, വലിയ സിനിമാ നടനാണെന്നാ വിചാരം. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. പിന്നെ മുകേഷേട്ടാ, അമ്മായി ഒരു പാവമാണല്ലേ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാലത്ത് മുകേഷിനെ പറ്റി പറയാൻ 100 നാക്കായിരുന്നു പാവം. തിന്നുകൊണ്ടിരിക്കും, കട്ട് തിന്ന് ഇവരെ കൊണ്ട് മടുത്തു മുടിഞ്ഞു അതൊക്കെ. ഇനിയും തിന്നും നിന്റെ ഞാൻ മുട്ടിപ്പിച്ച ചോട്ടക്കല്ലോടാ. എടാ പിശു, ഇന്ന് രാവിലെ നിന്റെ ഭാര്യ ആര്യ അവിടെ കൊണ്ടുവച്ച ചായയില് വിമ്മ കലക്കിയത് ഞാനാണ്. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും തെരഞ്ഞുകൊണ്ട് നടന്ന ആര്യയുടെ വളയില്ലേ, അവളുടെ അച്ഛൻ കൊണ്ടേ, അവളുടെ അച്ഛൻ കൊണ്ടേ എന്ന് പറഞ്ഞില്ലേ, കൊണ്ടേത് ഈ ഞാനാണ്. അമ്മായി എന്റെ മുന്നിലേക്കൊന്ന് തെളിഞ്ഞു വാ. മിസ്റ്റർ മുകേഷ്, ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ വെച്ച് സ്വന്തമായി ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി തിന്നത് ഞാനാ. അത് മാത്രല്ല, ഈ ദിവ്യ മോതിരം വാങ്ങാൻ അങ്ങയുടെ പേഴ്സിൽ നിന്ന് 10,000 രൂപ എടുത്തതും ഞാനാ. എവിടെ പോയി കിടക്കുന്നു? ഓ ഇന്നത്തേക്ക് ഇത്രയും മതി. ഒന്ന് ചീത്ത പറഞ്ഞപ്പോ എന്തൊരു സുഖം. ഇനി മറ്റേ മോതിരം ഊരി ഞാൻ പ്രത്യക്ഷപ്പെടാം. ഡീസന്റ് ആയിരിക്കുമല്ലോ. 1, 2, 3. ഞങ്ങൾ സമ്മതിച്ചു, ദിവ്യ മോചനം തന്നെ. ഇതുപോലെ കാണാതെ പോയവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ദിവ്യം തന്നെ 5,000 രൂപയ്ക്ക് എനിക്കൊരു സാധനം തന്നിട്ടുണ്ട്. ദിവ്യ ചൂരല്. അതുകൊണ്ട് വീശ് നോക്കിയാൽ കാണാതെ പോയവര് തെളിഞ്ഞു വരുന്ന പിന്നെ വീശ്. ആ ഭാഗത്തല്ലേ പോയത്? അമ്മായി നോക്ക്, എനിക്ക് അമ്മായി കാണുന്നില്ല. ഓരോരുത്തരുടെ ഓരോ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അയ്യോ അയ്യോ അമ്മായി വന്നു. ദേ അമ്മായി വന്നു. അമ്മായി, ഇത്രയും നേരം ഞങ്ങൾക്ക് അമ്മായി കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടുന്ന് കാണാതെ പോയി അമ്മായി ഇവിടുന്ന് തെളിഞ്ഞു വന്നല്ലോ. എന്തൊരു അത്ഭുതം ഇത്, അമ്മായി കാണാൻ പറ്റത്തില്ലായിരുന്നു. കാണാൻ പറ്റാതെ ഇങ്ങനെ കണ്ടിരുന്നത്. അമ്മേ മോളെ, ആര്യേ വെള്ളം തിളപ്പിച്ചോ കുട്ടി, തീരെ വയ്യ, ബാമായിക്കോട്ടെ. മുകേഷേട്ടാ, മലയാളികളുടെ ഏറ്റവും വലിയ അത്യാവശ്യങ്ങളിൽ ഒന്നാണ് ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാനത് പറയാൻ കാരണം, മലയാള സിനിമയിൽ പല സിനിമകളിലും പല നല്ല കഥാപാത്രങ്ങൾ ചെയ്തവരെയും ഒക്കെ മലയാളി ആ സിനിമ കണ്ടു കഴിയുന്നതോടുകൂടി അവരെ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് വരും. അവരെ കുറിച്ച് ഓർക്കാറില്ല, അതാരാണ് ചെയ്തത്, ആ വേഷത്തിൽ ആരാണ് അഭിനയിച്ചതെന്നൊന്നും നോക്കാറില്ല, കണ്ടു മറക്കുക എന്ന് പറയുന്നതാണ് ചെയ്യാറ്. വളരെ കുറച്ച് പേരെ മാത്രം അവർ ചെയ്ത സിനിമയിലെ കഥാപാത്രത്തിൻ്റെ നീളം അല്ലെങ്കിൽ എത്ര സീനുകളിൽ അവർ വന്നു എന്നത് ഒരളവുകോലല്ലാതെ അവരുടെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത കൊണ്ട് മലയാളി സിനിമ കഴിഞ്ഞും ആലോചിക്കും ആ വേഷം ചെയ്തത് ആരാണ്, അവരെ ഇതുവരെ കണ്ടിട്ടില്ലോ, അല്ലെങ്കിൽ കണ്ടു തുടങ്ങുമ്പോൾ ഇവർ നന്നായിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ചില സിനിമകളിലെ ചെറിയ ചെറിയ വേഷങ്ങൾ അല്ലെങ്കിൽ സഹവേഷങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്ന വേഷങ്ങൾ ചെയ്യുകയും
എന്നാൽ ആ ചെറിയ വേഷങ്ങളിലൂടെ തന്നെ ഒരു നായികയോടൊപ്പം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങൾക്കോടൊപ്പം താരങ്ങളോടൊപ്പം മലയാളി എണ്ണുകയും പരിഗണിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രി. നമുക്ക് സ്വാഗതം ചെയ്യാം ബിടായി ബംഗ്ലാവിൻ്റെ ഈ വേദിയിലേക്ക്. മുത്തുമണി, സ്വാഗതം. മുത്തുമണി, ഈ പേരിൽ നിന്ന് തുടങ്ങണം ആദ്യം തന്നെ. മുത്തുമണി എന്ന് തന്നെയാണോ നമ്മുടെ ഈ മുത്തുമണി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ഓമന ചിടുന്ന പേരാണ്. ചിലരോട് ചോദിക്കുമല്ലോ എന്താ പേര് മണിക്കുട്ടൻ, ശരിക്കും പേരെന്താ ഗിരീഷ് കെ കെ കുമാർ എന്ന് പറയുന്ന പോലെ മുത്തുമണി ഒരു ചെല്ലപ്പേരിന്റെ സ്വഭാവമുള്ള പേരാണ്. ഇത് തന്നെയാണ് ഒറിജിനൽ പേര്? ശരിക്കുള്ള പേര് തന്നെയാണ് മുത്തുമണി സോമസുന്ദരം, അതാണ് എല്ലാ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള പേര്, മുത്തുമണി സോമസുന്ദരം. അപ്പം ഈ പേരിനൊരു വളർന്നപ്പോൾ ഈ പേരിനൊരു കുട്ടിത്തുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് അറിയില്ല, അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടോ എല്ലാ കാലത്തും ഒരു വാത്സല്യം കടന്നോട്ടെ എന്ന്, അതുകൊണ്ടായിരിക്കും അവര് മുത്തുന്ന് പേരിട്ടത്. കാരണം മുത്തുമണി സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഒരു മാർഗരറ്റ് താച്ചർ എന്നൊക്കെ പേരിടാൻ പറ്റിയ അത്രയും വലിയ കരുത്തുള്ള കഥാപാത്രങ്ങളല്ലേ പലപ്പോഴും പല സിനിമകളിലും ഒക്കെ ചെയ്തു കണ്ടുള്ളൂ. അപ്പൊ സിനിമയിലെത്തിയ ആരെങ്കിലും പേര് മാറണമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, ആരും അങ്ങനെ ഒരു സജഷൻ ഇതുവരെ ഈ പേരായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ എത്ര സിനിമ കഴിഞ്ഞു? 10-20 പടം ആയിട്ടുണ്ടാവും. 20 പടങ്ങൾ കഴിഞ്ഞു. കൂടുതലും എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് സാറിന്റെ സിനിമകളിലൂടെയാണ്. സത്യൻ സാറിന്റെ പടം, രഞ്ജിത് സാറിന്റെ പടം കൂടുതൽ. ആദ്യം വന്നത് സത്യൻ സാറിന്റെ പടത്തിലൂടെ. രസതന്ത്രമായിരുന്നു ഫസ്റ്റ്. രസതന്ത്രം, ആ രസതന്ത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? സ്കൂൾ കോളേജ് ഡേയ്സിലൊക്കെ നാടകമായിട്ട് വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്, അതിന്റെ പെർഫോമൻസിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ കണ്ടിട്ടാണ് സത്യൻ സാർ രസതന്ത്രത്തിലേക്ക് വിളിക്കുന്നത്. അല്ലെ, നാടകപരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ലോയാണ് ചെയ്തത്, LLB ആണ് കംപ്ലീറ്റ് ചെയ്തത്, നുവാൽസിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. നാടകം ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും, പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ അവസരം കിട്ടിയിട്ടുള്ളൂ. എവിടെയാണ്? ഏതെങ്കിലും ട്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ? ഞങ്ങൾ ലോകധർമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ലോകധർമ്മിയുടെ പെർഫോമൻസ് അതിന്റെ ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ കണ്ടിട്ടാണ് സത്യൻ സാർ വിളിക്കുന്നത് എന്ന് വെച്ചാൽ. ലോകധർമ്മി എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള? അതെ. അല്ല, ഒരു കാലത്ത് മുഴുവൻ ഇപ്പൊ KPSC അവരൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അഭിനേതാക്കൾ നാടകത്തു നിന്ന് വന്നിട്ടുണ്ട്. ആണുങ്ങൾ ഒരുപാട് പേര് പിന്നീട് അങ്ങോട്ട് മിമിക്രിയിൽ നിന്ന് വന്നു. നടിമാർ ഏറ്റവും കൂടുതൽ വന്നത് ഡാൻസിന്റെ മേഖലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ നടിമാർ വന്നിട്ടുള്ള ഡാൻസ് ഒരു പക്ഷേ കലാതിലകങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും വന്ന ഒരു അഭിനേത്രി നടി കുറെ അധികം നാളിന് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത് മുത്തുമണിയാണ് എന്ന് തോന്നുന്നു. അതിന് മുത്തുമണിക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. പിന്നെ ഇങ്ങനെ ആരോ പറഞ്ഞു മോണോ ആക്ടിൽ അതിവിദഗ്ധയാണ് എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. സ്കൂൾ കോമ്പറ്റീഷൻ സമയം തുടങ്ങി മോണോ ആക്ടും മലയാള നാടകം, അത് രണ്ടുമാണ് കോമ്പീറ്റ് ചെയ്തിരുന്നത്. ഒരു UP ക്ലാസ് വരെയൊക്കെ ഡാൻസ് കോമ്പീറ്റ് ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എന്തുകൊണ്ടോ നാടകം അല്ലെങ്കിൽ ഈ അഭിനയം റിലേറ്റഡ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നത്. എന്ന് വെച്ചാൽ ഡാൻസിനൊക്കെ ഒരു ചിട്ടയൊക്കെ വേണം. ഞാൻ അടിസ്ഥാനപരമായി ഇത്തിരി ചിട്ട കുറവുള്ള ഒരാളാണ്. അപ്പൊ ഈ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഫ്രീഡം കിട്ടുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഇതേപോലെ തന്നെ ഇന്ന് അഭിനയിച്ച പോലെ തന്നെ നാളെ അഭിനയിക്കണം നിർബന്ധമില്ല. നമുക്ക് അവിടെ നിന്ന് കുറച്ചൊന്ന് പൊലിപ്പിക്കാം, ചിലപ്പോൾ കൈവിട്ട് പോവാം. നാടകത്തിൽ നിന്ന് വന്നിട്ടും മുത്തുമണി വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയം സഹായിച്ചിട്ടുണ്ടോ? സിനിമയിലെ ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും സഹായിച്ചിട്ടുള്ളൂ. എനിക്ക് ദോഷം ഫീൽ ചെയ്തിട്ടില്ല ഒന്നും. കാരണം നമുക്കൊരു സഭയിൽ എത്തിയാൽ ഒരു സഭാകമ്പം ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ക്രൗഡിൽ നിന്നിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ഇൻഹിബിഷൻ ഇല്ലാതൊക്കെ പെർഫോം ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും ഈ സ്കൂൾ നാടകങ്ങളും മോണാക്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം, അറിയാം. മുത്തുമണി ഇരിക്കൂ. മുകേഷേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമായി ബഡായ് ബംഗ്ലാവ്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സ്റ്റാർ അട്രാക്ഷൻ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആര്യ. ആര്യ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആര്യയെ. അത് എല്ലാവർക്കും ആര്യ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ കൊല്ലത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോ വീട്ടിലുള്ള ആൾക്കാരും ചോദിക്കും ആര്യ എവിടെ, ആര്യ സുഖ സുഖമാണോ. എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ പിഷാരടിക്ക് മാത്രം അത്ര പോരാ. ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കണ്ടാ മതി ചേട്ടാ, എനിക്ക് എന്റെ ഭാര്യയല്ലേ. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല റിമോട്ട് എടുത്ത് ഞാൻ ചാനൽ മാറും, ഞാൻ ഞെക്കിട്ട് എവിടെ പോകാനാ, വീട്ടിൽ തന്നെ നിൽക്കുമല്ലേ, എനിക്ക് സഹിക്കത്തില്ല. അതുകൊണ്ടാ പറ്റൂലെന്ന് പറഞ്ഞത് വലിയ തൊല്ലയായിട്ടിരിക്കുക.
അവളിപ്പോ ഇവിടെ എവിടെയാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി മുമ്പ് വരെ. തിരക്കിലാണ്? അടുക്കളയിലാണോ അവള്? അടുക്കളയിൽ അവളാ ഒറ്റ അടി വെച്ചു. അവൾ അടുക്കളയിലൊന്നും കയറാറില്ല. അവള് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് പരദൂഷണങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് കിട്ടിയൊന്ന് നോക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെല്ലും. പിന്നെ അവർ രണ്ടുപേരും കൊണ്ട് നിങ്ങൾ പരദൂഷണങ്ങൾ ആരംഭിക്കും. എന്നാലും മഴ പെയ്തപ്പോ തുണി എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ ആ ചേച്ചിനെ കണ്ടതാ പരദൂഷണം തുടങ്ങി. പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി വന്നത്. ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കും, ഒരു കുഴപ്പമില്ല. അവൾ അച്ഛനെ അറിയാലോ അല്ലേ. പിന്നെ എന്റെ അയലോക്കത്തെ ഒരു പയ്യന് പാരൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോ ശമ്പളം എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ അവളുടെ അച്ഛൻ. അയ്യോ സോറി, ഞാനേ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചി എടുത്ത് കാര്യം പറഞ്ഞ് സമയം പോയതാണേ. അവരുടെ ഹസ്ബൻഡിനെ ഇപ്പൊ പ്രൊമോഷൻ കിട്ടി ഡൽഹിയിലോട്ട് പോയി. പ്രൊമോഷൻ അല്ല, ഡൽഹി പോകാൻ പറ്റിയ പുള്ളിക്ക് മോക്ഷം കിട്ടി പോയി എന്ന് പറയുമായിരിക്കും നല്ലത്. പുള്ളിക്കാരത്തിന്റെ ഒക്കെ സ്വഭാവം അതാണേ. എനിക്കൊക്കെ എന്നാണോ ഒരു പ്രൊമോഷൻ കിട്ടി പോകുന്നത്. ഈ ജോലിയും കൂലി ഇല്ലാത്തവർക്കൊക്കെ എവിടെ നിന്നാണോ പ്രൊമോഷൻ. പിന്നെ കുടിക്കാൻ എന്തോ വേണം, ഫ്രഷ് ജ്യൂസ്, പൈനാപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, മൊസംബി. കണ്ട് ഇത്രയും പണിയെടുക്കുന്ന കുട്ടിയാണ് അടുക്കളയിൽ കയറാറില്ല എന്ന് പറഞ്ഞാൽ അത് അവളുണ്ടാക്കുന്നതല്ല. പിന്നെ അടുത്തുള്ള ജ്യൂസ് കടയിൽ പോയി മേടിച്ചോണ്ട് വരും. പിന്നെ രമേശേട്ടാ, സുശീല ചേച്ചി ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണോ? നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ബാബു ഇല്ലേ അപ്പുറത്തെ വീട്ടിലെ, അവന്റെ പ്രാന്ത് മാറിയെന്ന്. പ്രാന്ത് മാറിയെന്ന് എങ്ങനെ മനസ്സിലായി? അവനെ കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി ചെന്നിട്ട് ഭാര്യയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അവന് കൂടിയിട്ടുണ്ട്, ശരിക്കും കൂടിയിട്ടുണ്ട് കേട്ടോ പ്രാന്ത്. അല്ലാണ്ട് നടക്കൂല ഇങ്ങനൊന്നും. അല്ല, നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വഴക്കൻ ചകട ചകട പൊട്ടി പൊട്ടി? എപ്പോഴൊന്നും ഇല്ല, ഷൂട്ടിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. ഷൂട്ടിന്റെ സമയത്ത് മാത്രം? ഈ ഷൂട്ട് നടക്കുമ്പോ മാത്രമേ തമ്മി കാണാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റൂമെടുത്ത് വേറെ താമസിക്കുന്നത്. എന്നെ കൊണ്ടെങ്കിലും വയ്യ. അയ്യോ, ഇവളൊക്കെ എന്ന് പറഞ്ഞാലേ മുകേഷ്, ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകത്തില്ലെന്നേ. ഇവളുടെ ബുദ്ധി വളരെ പതുക്കെയാണ്. ഇവള് വെറും ഫാനാണ്. ഫാൻ? ഫാനോ? ആ, സാധാരണ ട്യൂബ്ലൈറ്റ് ഒന്നല്ലേ പറയാറുള്ളൂ. ട്യൂബ്ലൈറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യം ഉടനെ മനസ്സിലാകാത്തവർക്കാണ്. ഇവൾക്ക് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. ഫാൻ അങ്ങനെയല്ലേ, കറണ്ട് പോയാലും അറിയില്ലോ, പിന്നെ രണ്ടു മിനിറ്റ് കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. അതാ പറഞ്ഞത്. ഹരി, ഇതൊന്നും സമ്മതിച്ചു കൊടുക്കല്ലോ. ഭർത്താക്കന്മാരെ വരുതിക്ക് നിർത്താൻ പഠിക്കണം. എനിക്കറിയാം, ജമുനപ്യാരിയിലെ ചേച്ചിയുടെ ക്യാരക്ടർ കണ്ട് ഞാൻ എന്റെ ഭർത്താവിനെ ഒന്ന് പരിധിക്ക് നിർത്താൻ നോക്കിയത്. പക്ഷെ അപ്പോഴൊക്കെ രമേശേട്ടൻ എന്നെ വീട്ടിന്റെ പരിധിക്ക് പുറത്താക്കി. ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഇവര് പറയുന്ന പോലെ ഒന്നും ചെയ്യാറില്ല. കാന്താരി മുളക് അരച്ച് കണ്ണി തെച്ചിട്ട് ടർക്കിക്കൊഴിയെ കൊണ്ട് നെറ്റിയിൽ കൊത്തിക്കും. ചുമ്മാ ഈ വിരലൊന്നും വീഴുന്നത്, വളരെ സിമ്പിൾ ആണ് പേടിപ്പിക്കാന്നുള്ളത്. അതെങ്ങനെയാ? ഇപ്പൊ ഡെമോ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് അങ്ങോട്ടേക്ക് മുകേഷന്റെ അടുക്കൽ നടന്നു പോകണം. അപ്പൊ ഞാൻ വിളിക്കുമ്പോ നിക്കണം, അത്രേ ഉള്ളൂ, വേറെ സിമ്പിൾ കാര്യം. വിളിക്കുന്ന മോഡുലേഷനാണ് കാര്യം. അങ്ങോട്ട് പോകട്ടെ. ആ, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. കണ്ടാ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അവള് ദാഹത്തിന് നിക്കവിടെന്ന് പറഞ്ഞല്ലോ. സാധാരണ നിക്കർ എവിടെ എന്നൊക്കെ ചോദിക്കും അക്ഷരം തെറ്റിട്ട്. സ്വന്തം ഭാര്യ ഒഴിച്ച് വേറെ ലോകത്ത് ഏത് പെണ്ണ് നിക്കാൻ പറഞ്ഞാലും നിക്കും. ഞാൻ നിക്കും. ഇനി അവര് പറഞ്ഞില്ലെങ്കിലും കൂടെ നടക്കും, ഒപ്പം നടക്കും, പിറകെ നിക്കും ഒക്കെ ചെയ്യാൻ. അതൊക്കെ ഒരു ചാരിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളൂ. അല്ല, മുത്തുമണി എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അറിയാഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു രഹസ്യമായിരുന്നു. ഇനിയിപ്പോ രഹസ്യമാക്കി വെക്കണ്ട, ചോദിക്കുന്നേ. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇങ്ങനെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇത്ര മെലിഞ്ഞ് സുന്ദരിയായിട്ട് എന്താ എന്റെ ഡയറ്റ് സീക്രട്ട് ഒക്കെ? അന്താ മുകേഷട്ട അങ്ങനെ ചിരിക്കണേ? ഇത് ഡയറ്റ് ഒന്നും അല്ല, ഇവര് ജോലി കൂലി ഒന്നും ഇല്ലല്ലോ, വല്ല മേടിച്ചു കൊടുക്കണ്ടേ നമുക്ക്? സംഗതി പക്ഷെ പട്ടിണി കൊണ്ട് മാത്രമല്ല, ഷുഗറും ഒരു കാരണമാണ്. ഷുഗറും കൂടെ വന്നല്ലോ. ഷുഗറോ? അഭിപ്രായത്തിലോ? 45 വയസ്സിലൊക്കെ വരും ഷുഗർ. ഇപ്പൊ നേരത്തെയാ പറയാൻ പറ്റത്തില്ല. ഞാൻ ചെറുപ്പമല്ലേ, ഞാൻ എന്നെ കണ്ടാൽ ഇപ്പോഴും അത്ര പ്രായം തോന്നുന്നില്ലോ. 29 ഈ ചിങ്ങത്തിൽ. എന്തായാലും ചേച്ചിനെ കണ്ടാലും സന്തോഷേ, ഞാൻ പോയിട്ട് വരാമേ. നീ എവിടെ പോടേ? നമ്മുടെ ജോണിച്ചേട്ടന്റെ മൂത്ത മോളെ ഒളിച്ചോടി പോയ കാര്യം ഞാൻ സുശീല ചേച്ചിനോട് പറയാൻ മറന്നുപോയി. അതൊന്ന് പറഞ്ഞിട്ട് വരാം. അവരോട് പറഞ്ഞാലേ 1000 നോട്ടീസ് അടിച്ച ഗുണോ. ഇവളോട് പറഞ്ഞവര് അത് തന്നെയാ പറയുന്നത്. ഇവളോട് പറഞ്ഞാൽ 10000 നോട്ടീസ് അടിച്ചതിന്റെ ഗുണമാണ്. ജഡിലോൽ ജൽപ്പനം, മന്ദാക്രാന്തം, അല്ല പുച്ഛം, നവരസത്തിലൂടെ പുച്ഛം. രമേശ തടയണ്ട, നിനക്ക് ക്ഷേത്രത്തിൽ നിന്ന് വിളിക്കാൻ ഒരുത്തിയെ ഞാൻ തന്നാ പോരെ. മനോജേ, ഇത് വെറും കോമഡി അല്ലേ കേട്ടോ, നമ്മൾ സീരിയസ് ആയിട്ട് പറയാണ്. മുത്തുമണി തൂവൽ തരാ, അല്ലിത്തളി രാമ്പൽ തരാ, മുത്തുമണി തൂവൽ തരാ.
ഈ രസതന്ത്രം എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ശരിക്കും ഒരു ഗസ്റ്റ് റോളിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്. അപ്പം സത്യനന്ദിക്കാട് ഈ ഇതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പടത്തിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുത്തുമണിയുടെ റോള് ആരാണ് അഭിനയിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ശബന ആസ്മി എന്നൊക്കെ പറയുന്ന ലാഘവത്തോടുകൂടി അതും മുത്തുമണി. അപ്പം ഞാൻ പറഞ്ഞ് ആര് മുത്തുമണി? ഞാൻ പറഞ്ഞു മുത്തുമണി വേറെ ഭാഷയിലാണോ? ഇല്ല മലയാളി ഇവിടെ ഉള്ള ആണ്. ഞാൻ പറഞ്ഞ് നേരത്തെ സിനിമയിൽ? ഇല്ലല്ല ഫസ്റ്റ് സിനിമയാണ്. ഞാൻ പറഞ്ഞ് ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുകയാണോ? ആ സ്റ്റേജിൽ നിന്ന് വരുന്നു പിന്നെ വലിയ വക്കീലാന്നും പറഞ്ഞു. എന്താണ് വക്കീലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രസതന്ത്രത്തിലേക്കുള്ള അവസരം കിട്ടുന്നത്. ന്യൂവാൾസിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ ബാലിശമായൊരു റിക്വസ്റ്റാണ് ഞാൻ സത്യൻ സാറിനോട് പറഞ്ഞത്. ഞാൻ ക്ലാസ് കട്ടിയില്ല. അപ്പം അദ്ദേഹം വളരെ കാര്യത്തിൽ ആ ശരി, അവനത്രയും ക്ലാസ് കട്ടിയാത്ത രീതിയിൽ തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു വലിയ എന്താ പറയുക അക്രമമാണ് ഞാൻ ആ ചോദിച്ചെന്നുള്ള. കാരണം ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഉള്ള വലിയ അഭിനയിക്കാൻ വേണ്ടി ക്ലാസ് കട്ടിയില്ല, ഞാനൊക്കെ സിനിമ കാണാൻ വേണ്ടി ക്ലാസ് കട്ടിയായിരുന്നു എത്രയോ ദിവസം. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതൊന്നുമല്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞെന്ന് ആലോചിക്കും, ശരി ഇത്രയും വലിയൊരു ക്രൂവും ഇത്രയും വലിയ കാസ്റ്റ് ആർ കാസ്റ്റും ഒക്കെ ഉള്ളൊരു സിനിമയിലാണ് ഞാൻ വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞല്ലോ ഞാൻ ക്ലാസ് കിട്ടിയില്ല, ഞാൻ വരും, പക്ഷെ ഞാൻ ക്ലാസ് കിട്ടിയില്ല. ശരി വക്കീലാണെന്ന് പറഞ്ഞു, സിനിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ശരിക്ക് കോടതിയിൽ നിന്ന് വാദിച്ചിട്ടില്ല? ഇല്ലില്ല, ഞാൻ ജോലിയാണ് ചെയ്തിരുന്നത്, മീൻസ് വർക്ക് ചെയ്യായിരുന്നു, ഒരു MNC വർക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഒരിക്കലും. സാധാരണ വക്കീലല്ല, വേറെന്തോ വേറെ വക്കീലിന് തന്നെ ഒരു ഓഡിറ്റിലായിരുന്നു. വക്കീലിലെ പീഡിയാട്രീഷൻ വക്കീൽ അങ്ങനെ വേറെ ഉണ്ടോ? കോർപ്പറേറ്റ് ലോ ഇൻഷുറൻസ് ലോ ആ ഒരു കൺസെപ്റ്റില് പറഞ്ഞ ഞാൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പം ഓഡിറ്റിലായിരുന്നു, പിന്നെ ട്രെയിനിങ് പിന്നെ HR അങ്ങനെ ഓരോ. ഓഡിറ്റിൽ വക്കീൽ എന്ന് പറഞ്ഞാൽ കണക്ക് അറിയണ്ടേ? അപ്പം അല്ല, അത് ലീഗൽ ഓഡിറ്റ് വേറെ കാര്യമാ. ലീഗൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. വേറെ തീർത്തും മറ്റേ നമ്മൾ ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവനെ എങ്ങനെ പിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേസ് ടെക്നിക്കൽ സാധനങ്ങൾ മാത്രമാണ്. IRDA പറയുന്ന ചില കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ കോട്ടിട്ടിട്ട് കോടതിയിൽ പോയിട്ട് വാദിക്കുന്നത് ഒരിക്കലും പോയിട്ടില്ല. അത് കോട്ടിട്ടിട്ട് ഞാൻ ആ കൂടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചിന്താവിഷയത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ചിന്താവിഷയം സിനിമയിൽ മാത്രമാണ് ഞാൻ കോട്ടും ഗൗണും ഒക്കെ ഇട്ടിട്ട് വക്കീലായിട്ടുള്ളത്. അല്ല, ഈ വാദിക്കണമെന്ന് ആഗ്രഹം വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ വാദിക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും, പറ്റും. ഇതുവരെ വന്നിട്ടില്ല ആഗ്രഹം. വന്നിട്ടില്ല? ഇല്ല. ഇപ്പൊ ഞാൻ മുകേഷ് ഏട്ടൻ ഒരു കേസ് കൊണ്ട് തന്നാൽ അത് വാദിക്കാൻ പറ്റുമോ? വെറുതെ എന്തിനാ, മുകേഷ് ഏട്ടനല്ലേ ജയിക്കണ്ടേ? എനിക്ക് എന്നെ ഒരു ബുദ്ധി പരീക്ഷണ ചോദ്യം. ഒരാൾ ഒരാളുടെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് വർഷങ്ങളോളം വാടക കൊടുക്കുന്നില്ല, മറ്റൊരാൾക്ക് ഈ വാടക എഗ്രിമെന്റുകൾ പേപ്പറുകൾ ഒന്നുമില്ല, എന്തായിരിക്കും അയാളുടെ വകുപ്പ്? എന്തായിരിക്കും? ഞാനാണ് പ്രതി, പുള്ളിയാണ് വാദി, അതിന്റെ വകുപ്പ് എന്താണ്? റെന്റ് ആക്ട് പ്രകാരം അതിനറിയില്ല. അതിപ്പോ മുകേഷ് ഏട്ടൻ കേസ് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു മുകേഷ് ഏട്ടൻ കേസ് കൊടുത്താൽ പെട്ടെന്ന് അതിക്രമിച്ചു എന്ന് കേസ് കൊടുത്താൽ വേറെയാണ്, കേസ് കൊടുക്കാം. എനിക്കെതിരെ കേസ് കൊടുക്കാം. ഹലോ, ഇത് ഞാനും മുകേഷ് ഒക്കെ ആദ്യം പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബടായി ബംഗ്ലാവ് പൊളിഞ്ഞ് താഴ്ത്ത് വീഴൊന്നുമില്ലല്ലോ. ബടായി ബംഗ്ലാവ് പൊളിയത്തൊന്നുമില്ല, പക്ഷെ ഈ പറഞ്ഞത് കട്ട് ചെയ്ത് കാട്ടിക്കളായി. ഇതൊന്നും കേട്ട് അത്ര സീരിയസ് ആക്കി കൊടുക്കണ്ട. ഞങ്ങളിങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞു വരും, അത്രേ ഉള്ളൂ. തമാശയായിട്ട് തോന്നാറില്ല. തോന്നില്ല, അത് തന്നെയാണ് ജനങ്ങളും പറയുന്നത്, ഒന്നും തമാശയായിട്ട് തോന്നില്ലല്ലോ എന്ന്. പിന്നെ മുത്തുമണി, ഞാനും ചെറിയ തോതിൽ ഒരു സിനിമാ നടിയൊക്കെയാണ്, പടങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നിർത്തിയത്? അത് നന്നായിരുന്നു. അതെ, കാരണം ഈ അല്ലറ ചില്ലറായിട്ട് കിട്ടുന്ന കാശൊന്നും ഒന്നിനും തികയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കംപ്ലീറ്റ് ചുമ്മാ, ആരും വിളിക്കാത്തോണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവാത്തോണ്ടിക്കട. മുത്തുമണിക്ക് അറിയോ മുത്തുമണി ഇന്ന് ഇരിക്കുന്ന സ്ഥലല്ലേ, അവിടെ ഞാൻ ഇരിക്കണ്ട. അയ്യോ സോറി, പിശാദ് ഇരുന്നോളാം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്ന. അയ്യോ അതല്ല, അതായത് മുത്തുമണി ആദ്യം മുത്തുമണിയുടെ ഒരു പടത്തിലേക്ക് വിളിച്ചല്ലോ സത്യൻ സാർ. രസതന്ത്രം, രസതന്ത്രം അതിലേക്ക് എന്നെയാണ് ആദ്യം വിളിച്ചത്. എന്നിട്ട് എന്താ പോയില്ല? നല്ല പടമായിരുന്നല്ലോ അത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, കുട്ടിക്കാലം മുതൽക്കേ ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ ഈ രസതന്ത്രം എനിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെ അങ്ങനെ വല്ല പടമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോവാതിരുന്നത്. അതേതായാലും നന്നായി, ആ പടവും കിടലുമായി മുത്തുമണി എന്ന് പറഞ്ഞൊരു നല്ല നടിയെ മലയാള സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു. അല്ല അതെല്ലാം പോട്ടെ, ഈ രസതന്ത്രം എന്ന വിഷയം എന്താ ഇത്ര ദേഷ്യം?
അല്ല മുകേഷേട്ടാ, ഈ രസതന്ത്രത്തിൽ വെള്ളത്തിൽ H2O എന്നല്ലേ പറയുന്നത്? അല്ല നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വെള്ളം തരണേലും ഒരു H2O എടുക്കൂ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ സയൻസ് മൊത്തത്തിൽ തെറ്റാണ്. എനിക്ക് മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ ആയി തോന്നിയതുകൊണ്ടാണ് എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലാതിരിക്കുന്നത്. പിന്നെ മുത്തുമണി ഒടുവിൽ ചെയ്ത പടല്ലേ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, അതിലേക്ക് എന്നെ വിളിച്ചതാണ്. ആണോ? എന്നിട്ട് പിന്നെന്താ അഭിനയിക്കായിരുന്നു? ഈ കാശിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ അതിന്റെ പ്രൊഡ്യൂസറായ പുള്ളിക്കാരനും ഞാനും തമ്മിൽ തെറ്റി. അയ്യോ പാവം. അങ്ങനെയാണ് എന്റെ പേര് മാറ്റായിരുന്നു, തള്ളയും തെറ്റി പുള്ളിയും തെറ്റി. ഇനി ഇവിടെ എന്നാ നമ്മൾ തമ്മിൽ തെറ്റും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മായി അഭിനയം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നുമല്ല, മുഖത്ത് എന്തെങ്കിലും ഭാവമൊക്കെ വരണം. വെറുതെ നടന്ന സിനിമയിൽ ആരും വിളിക്കാൻ പോകുള്ള അമ്മായിനെ. ഒന്ന് പോയോട്, എന്റെ മുഖത്ത് ഒരുപാട് തരത്തിലുള്ള ഭാവങ്ങൾ വരും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കാം ഓരോരോ ഭാവങ്ങളായിട്ട്. നിങ്ങൾ ഓരോരുത്തരും പറയണം അത് ഏതാണെന്ന്. ഓക്കെ. ഹാസ്യം, ധിക്കാരം. അല്ല ഹാസ്യം, ഹാസ്യം, ധിക്കാരം. അല്ല ശൃംഗാരം. ഇത് പോലും പറയില്ല. രൗദ്രം, മ്ലേച്ഛത. അല്ല കരുണം. ഓ അഭിനയം പോയത്ത കുറെ. അടുത്തത് നിങ്ങൾക്കാർക്ക് അഭിനയത്തിന്റെ ABCD പോലും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുച്ഛം ഇട്ടത്. അടുത്തത് ഇതെങ്കിലും ഒന്ന് പറയാൻ നോക്കണേ. റെഡി. പുച്ഛം, കുളിരും പനിയും. അതെ, ഞാൻ അവസാനമായിട്ട് ഒരു ഇതുകൂടെ കാണിക്കാം, എന്തെങ്കിലും ഒന്ന് പറയാം. ഓക്കേ. ഇതാണ് ശാന്തം, ഇതിനൊന്നും കാണിക്കാനില്ല. ഇത് ശാന്തമല്ല, പ്രാന്താണ്, പ്രാന്ത്. ഇടയ്ക്കിടയ്ക്ക് ഇതുവരെ വയലന്റ് ആവാറുണ്ടോ? ഏയ് വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടിയില്ലേ വയലന്റ് ആവും, അത്രേ. അമ്മായി നിന്ന് ചെയ്യണ്ട, വന്ന കാര്യം പറ എന്താന്നുള്ളത്. അതെ, ഞാൻ നിങ്ങളോട് ആരോടും ഇതുവരെ പറയാത്ത, എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു രഹസ്യമുണ്ട്, അത് ഇപ്പൊ ഞാൻ പറയാം. ഇന്നാൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു നടന്ന് പോകുമ്പോ ഉടനെ എന്നെ നോക്കിയിട്ട് കുറച്ചൊരു മുത്തുമണി പോണു, ദാ മുത്തുമണി പോണുന്ന്. ഞങ്ങൾ തമ്മിൽ അത്ര സാമ്യമാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. സാമ്യമല്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വലിയൊരു സമയം തോന്നുന്നില്ല. ശരിക്കും നോക്കൂ ഗേഷേട്ടാ, കുറച്ചൊക്കെ ഇല്ലേ. ഞാനൊന്ന് ഒത്തിരി ഒന്ന് ഈ ഒരു പൊടിക്കുന്ന തടി കുറഞ്ഞ് മുടി ഇതുപോലെ ഇപ്പൊ ഞാൻ പിന്നിട്ടിക്കണോണ്ടല്ലോ, നല്ലോണം ഒന്ന് ചുരുട്ടി കുറച്ചും കൂടെ നിറം ഒന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കില്ലേ. നോക്കൂ, ഡിസ്റ്റന്റ് വ്യൂ ആയതുകൊണ്ട് ക്ലോസർ വ്യൂ നോക്കൂ. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ മുത്തുമണിക്ക് വരുന്ന അവസരങ്ങളൊക്കെ എനിക്ക് വരുമല്ലോ. അമ്മായി അതെന്തിനാണ്? മുത്തുമണി ഉണ്ടല്ലോ ഇവിടെ, മുത്തുമണിക്കുള്ള അവസരങ്ങൾ മുത്തുമണി എടുക്കട്ടെ. അമ്മായി നല്ല ക്ലിയർ ആക്കി കുറച്ച് നല്ല മിടുക്കിയായി കഴിഞ്ഞാൽ അമ്മായിക്കുള്ള റോൾ അമ്മായിക്ക് കിട്ടും. അതല്ലേ, അതായത് ഐശ്വര്യ റായി തമ്മന്നവരെ കൗട്ട് ആവുന്ന. ചെറുതായിട്ടൊരു ചായ പ്ലീസ് ഒന്ന്. നല്ല ചായ ഉണ്ട്, ഒരു കുഴപ്പമില്ല. എന്ത് തിരക്ക് തോന്നണേ? ഇതിപ്പോ മുത്തുമണിയും കുണ്ടുമണിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പുറത്ത് നോക്കിയാ 10 മണിയാന്ന് തോന്നും. ഒരു ഒന്നും ഒരു പൂജ്യം. ഞാൻ ഇപ്പോഴാണ് ചോദിച്ചത്. അതെ, അടുപ്പത്തി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടേ. അയ്യോ ചായ വേണ്ട, വേണ്ട ചായ, വേണ്ടാത്തോണ്ട. ചായക്കല്ല, ഇവന്റെ തലയെ കൂടെ ഒഴിക്കാൻ പ്രാന്തൻ കൊണ്ട്. മുത്തുമണി തൂവൽ തരാ, അല്ലുത്തളി രാമ്പൽ തരാ, മുത്തുമണി തൂവൽ തരാ, അല്ലുത്തളി രാമ്പൽ തരാ. PT ഉഷ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കും എന്ന് പറയുന്നു, നല്ല ഓടിയതല്ലേ, 10 സെക്കൻഡിന് അകത്ത് വെച്ച് ഓടിയില്ലേ, ഒന്നുകൂടെ ഒന്ന് ഓടി കാണിക്കാവ. എത്രയോ എപ്പിസോഡ് മുകേഷ് ഏട്ടൻ പാടിയിരിക്കുന്നു, എന്നിട്ട് ആൾക്കാർ ഓടിയില്ലല്ലോ. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഞാൻ മുത്തുമണിയിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, മുത്തുമണിയെ ഒരു സിനിമയിൽ വിളിച്ച് വേഷം കൊടുത്തവരെല്ലാം പിന്നെ മുത്തുമണി കമ്പനി ആർട്ടിസ്റ്റ് ആണ്.
ചിലരങ്ങനെയല്ല, ഒരു പടം കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറെ അവരെ വേണ്ട കേട്ടോ, ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകാൻ സാധ്യത. മുത്തുമണി രഞ്ജിത് സാറിന്റെ പടം കൊണ്ടുപോയി ഞാനിലുണ്ട്, മാത്തുകുട്ടിയിലുണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. ഒരു പടം കഴിഞ്ഞാൽ പിന്നെ അവർ തുടർച്ചയായിട്ട് മുത്തുമണിനെ വിളിക്കാറുണ്ട്, മുത്തുമണിക്ക് വേണ്ടി ഒരു വേഷം ആ പടത്തിൽ ഉണ്ടാകാറുണ്ട്. അത് മുത്തുമണിയുടെ ഒരു സ്വഭാവത്തിന്റെ ക്വാളിറ്റി ആണോ? വഴക്കുണ്ടാക്കാറില്ലേ ആരുമായിട്ടും? വഴക്കുണ്ടാക്കുന്ന കുറവാണ്. പൊതുവെ സിനിമയിൽ കാണുന്ന എന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഇച്ചിരി വഴക്കിന്റെ ടിഞ്ചുള്ള ആളാണെങ്കിലും അത്ര വഴക്ക് ഉള്ള ആളല്ല ജീവിതത്തിൽ. അപ്പൊ സിനിമയിൽ കുറച്ചുകൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു രസതന്ത്രത്തിൽ കിട്ടിയതൊരു ഒരു പാവം നമുക്ക് തോന്നുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഭയങ്കര തൻ്റെടിയായ ഒരാൾ എന്നുള്ള സൈസ് വേഷങ്ങളാണ് പലപ്പോഴും എല്ലാ സിനിമയിലൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുമായിട്ട് സ്വഭാവത്തിനൊരു മാച്ചും ഇല്ല. ഇപ്പൊ ഞാൻ കണ്ടപ്പോഴും മിണ്ടിയപ്പോഴും ഇല്ല, അത്രയും തൻ്റെ ഉള്ള ഒരാളൊന്നും അല്ല. കുഴപ്പമില്ല. സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം തിരിച്ച് ഏതെങ്കിലും ഒരു സ്റ്റേജുകളിൽ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ തീർത്ത് ഇപ്പൊ ഫുൾ ടൈം ഇത് മാത്രമാണ്. പിന്നെ കോർപ്പറേറ്റ് ട്രെയിനറാണ് ഞാൻ, ബേസിക്കലി ഫ്രീലാൻസ് ട്രെയിനിങ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ സിനിമയും അഭിനയവും ട്രെയിനിങ്ങും ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു മോണാക്ട് എന്ന് പറഞ്ഞു, എത്ര തവണ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ ജില്ലാ സർക്കിളൊക്കെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് 10th class വരെ, 2nd class തൊട്ട് 10th class വരെ തുടർച്ചയായിട്ട് മിക്കവാറും എല്ലാ വർഷവും ഫസ്റ്റ്. എല്ലാ വർഷവും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് മിക്കവാറും. ഞങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പലപ്പോഴും ഈ വേദിയിൽ അവതരിപ്പിക്കാറുണ്ട്. 9 വർഷമൊക്കെ മോണാറ്റിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ സിനിമയിലായതിനു ശേഷം തിരിച്ച് സ്റ്റേജിലോട്ടൊന്നും പോയിട്ടില്ല എന്നും പറഞ്ഞു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഒരു ചെറിയ അംശം എന്തെങ്കിലും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കൈയുടെയാണ് ഒരു അല്ല, എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ അറിയില്ല. അങ്ങനെ ചെറിയ അംശം മതി, ഒരാൾ ഒരു ക്യാരക്ടർ മതി അതിനകത്ത്. എന്തോ ഒരു മുത്തശ്ശി ആവാൻ പറ്റുമോ? ഒന്നുമില്ല, ഒരു തരി പോലും കാണിക്കാനില്ല. വേറെ സംഗീതപരമായിട്ടുള്ള കഴിവുകൾ പാട്ട്? അയ്യോ, ഞാനൊക്കെ പാടി എല്ലാരും ഓടും. ഞാൻ പാടി, ഈ ശബ്ദം വെച്ച് ഞാൻ പാടി എല്ലാരും. ഇവിടെ എത്രയോ എപ്പിസോഡ് മുകേഷ് ഏട്ടൻ പാടിയിരിക്കുന്നു, എന്നിട്ട് ആൾക്കാർ ഓടിയില്ലല്ലോ. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അപ്പൊ മുത്തുമണി അഭിനയിച്ച വരാനിരിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സിനിമകൾ ഏതൊക്കെയാണ്? ലീല റിലീസായി, ഇനി വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, രണ്ട് സിനിമകളിലും ഉണ്ട്. അല്ലേ, ലീലയിലും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കമ്പനി ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു, ലീലയിലും ഉണ്ട്. എന്താണ് ഇതിലെ കഥാപാത്രങ്ങൾ? അത് കാണേണ്ട ഇതാണ്, ഞാൻ പറഞ്ഞ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. വളരെ മനോഹരമായ ഒരു സിനിമയാണ്, വളരെ എന്താ പറയാ, ആ ലിറ്ററി അഡാപ്റ്റേഷൻ വളരെ രസകരമായി സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഒരു 80s അവസാനത്തിൽ അല്ലെങ്കിൽ 90s തുടക്കത്തിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പ്രണയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ രസകരമായ സംഭവങ്ങളും ഒക്കെ ആണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ വരുന്നത്. ഈ മുത്തോണി, ഇപ്പൊ ഇത് രണ്ടു പിറങ്ങിയ സിനിമകൾ, ഇനി വരാനിരിക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന സിനിമകളൊക്കെ എത്ര എണ്ണമൊക്കെ നടക്കുന്നുണ്ട്? ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ. റിലീസിന് തയ്യാറായിട്ടിരിക്കുന്നത് പാവ, പാപ്പനെയും വർക്കിയും കുറിച്ച് എന്ന് പറയുന്നത്. പാവ എന്ന് പറയുന്നത് പാപ്പനെയും വർക്കിയും കുറിച്ച്. പാപ്പനെയും വർക്കിയും, മറ്റേത് കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ. കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ, അതായത് കുഞ്ചാക്ക ബോബനാണ്. ഇത് രണ്ടും പേരുകളാണ്. ഈ രണ്ട് കഴിഞ്ഞ 15 മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ വന്നിട്ടുള്ളത് മനുഷ്യന്റെ പേരുകൾ എല്ലാ സിനിമയ്ക്കും ഉണ്ടെന്നുള്ളതാണ്. മഹേഷിന്റെ പ്രതികാരം, ആക്ഷൻ ഹീറോ ബിജു, അമർ അക്ബർ ആന്റണി, എന്ന് നിന്റെ മൊയ്തീൻ, ചന്ദ്രേട്ടൻ എവിടെയാ, ലൈഫ് ഓഫ് ജോസൂട്ടി, ഇനി വരാൻ പോകുന്നത് പുലിമുരുകൻ, മമ്മൂക്കയുടെ പടത്തിനും പേരാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരു 16-22 പടം, തിലോത്തമ്മ എന്ന് വേണ്ട, ഒരു 22 പടത്തിന് മനുഷ്യന്റെ പേരുകൾ വന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ ആയിരിക്കുന്നത്? അതും ഒരു പേരായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആരാണ് ചോദ്യം ചോദിക്കുന്നത് മുത്തുമണിയോട് എന്ന് ചോദിക്കാം. ഹലോ മാം. ഹലോ. എന്റെ പേര് ബാസില, തിരൂർ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നു. ബാസില ഫഹദിനെ കിട്ടിയ എളുപ്പമായിരുന്നു, ഫഹദ് ഫാസിലും ബാസില ഫഹദും ഒരേ വീട്ടില്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലായിരുന്നു. എന്നാലും പറഞ്ഞോ. മാം, നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇപ്പോഴും നാടകത്തിൽ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ക്യാരക്ടർ അല്ലെങ്കിൽ വല്ല ഡയലോഗും ഓർമ്മയുണ്ട്? നാടകം എന്ന് പറയുമ്പം കോളേജ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അമച്വർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഒത്തിരി സ്റ്റേജ് പെർഫോം ചെയ്യുമോ അങ്ങനെ ഒരു അവസരമൊന്നും എനിക്ക് ഞങ്ങളുടെ ആ ടീമിനുണ്ടാവും. ഞങ്ങളൊരു പ്ലേ ഒരു വർഷം എടുക്കും, അത് ഞങ്ങൾ ഒരു എന്തെങ്കിലും തിയേറ്റർ ഫെസ്റ്റിവലിനോ വല്ലതും അവതരിപ്പിക്കുക അങ്ങനെയുള്ളത്. അത്തരത്തിൽ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും എപ്പോഴും വളരെ നല്ല മെമ്മറി ആയിട്ടിരിക്കുന്നത് ഒരു ഗ്രീക്ക് ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, മീഡിയ ആണ്, പക്ഷെ നമ്മളതിനെ മീഡിയ എന്നാണ് പറയുന്നത്. അത് ഗ്രീസിൽ വെച്ച് നടന്ന ഏൻഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവലിൽ
പോയി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ടീം മാത്രമാണ് ഇന്ത്യന്നോ ഏഷ്യന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ടീമാണ്. അതിന് നമുക്കൊരു നല്ല ഗൈഡ് കൊടുക്കണം. അതൊരു നല്ല പ്ലസന്റ് മെമ്മറിയാണ് എല്ലാ കാലത്തും. അല്ല എന്തിനെ പറ്റിയായിരുന്നു അതിന്റെ അതിന്റെ നമ്മളുടെ ഇവിടെ സീത അല്ലെങ്കിൽ മണ്ടോതിരി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്രീക്ക് എപ്പിക് ക്യാരക്ടറാണ് മിഥിയ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ജീവിതമാണ് ആ ക്യാരക്ടർ നാടകം എന്ന് പറയുന്നത്. അവരുടെ വിവാഹം, കുട്ടികൾ, ഭർത്താവിൽ നിന്നുണ്ടാവുന്ന ഒരു തരം ചതി, അതിൽ അവരെടുക്കുന്ന റിവെഞ്ച്, അതാണ് ഈ നാടകത്തിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത്. അപ്പം അത് പൊതുവിൽ അവിടെ എല്ലാവരും ചെയ്യുന്നത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന റോളാണ്. ഒരു 40-45 ഉള്ള ആൾക്കാർ ചെയ്യുന്ന റോളാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് ഞാൻ 11-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 2001 ഞങ്ങൾ അവിടെ ഗ്രീസിൽ ഇത് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക ഇങ്ങനെ ഞെട്ടി ഞാൻ നിന്നിരുന്ന ഒരു പെർഫോമൻസ് ആണ്. കാരണം ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ ആൾക്കാർ വരും. നമ്മളുടെ ഇവിടെ അന്ന് അത്രയും അത് പോപ്പുലർ അല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും സിനിമാടനേക്കാൾ കൂടുതൽ പൈസ മേടിക്കുന്നത് നാടകത്തിൽ ചെയ്യുന്നവരാണ്. ഫ്ലെക്സുകളൊക്കെ നമ്മളുടെ ഇവിടെ സിനിമയുടെ ഒക്കെ മാത്രം കഷ്ടി ഫ്ലെക്സുകൾ വന്നു തുടങ്ങിയിട്ടുള്ളവിടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാടകത്തിന്റെ ഫ്ലെക്സ് ഒക്കെ എയർപോർട്ട് തുടങ്ങി അവിടെ വരെയുള്ള സ്ഥലങ്ങളിൽ. അതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയാ ഏറ്റവും ബ്രൈറ്റ് മെമ്മറി ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത്. അടുത്ത ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഹലോ മാഡം. ഹലോ, ഞാൻ ഉനൈസ, തിരൂർ KKM കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. മാഡം പറഞ്ഞു ഒരുപാട് മോണാക്റ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്ലീസ് മാം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യാമോ? ഈ ഒരു റാഗിങ് ആയി തുടങ്ങിയല്ലോ. അതല്ല, പ്ലീസ് മാം, കുറേ കാലമായി ആ പ്ലേ മോണാക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒത്തിരി കാലമായി. അപ്പം നമ്മൾ ചെയ്യാത്ത ചെയ്ത് ശീലില്ലാത്തൊരു സാധനം ചെയ്താലോ മഹാബോറാവില്ലേ? അതുകൊണ്ടാണ്, അല്ലാണ്ട് വിഷമമുണ്ടായിട്ടല്ല. അല്ല, ഈ PT ഉഷ വരുമ്പോഴത്തേക്കേ ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കുമെന്ന് പറയുന്നു, നല്ല ഓടിയതല്ലേ, 10 സെക്കൻഡിനകത്ത് വെച്ച് ഓടിയില്ല, ഒന്നുകൂടെ ഒന്ന് ഓടി കാണിക്കാവുമ്പുവെള്ളം നമുക്ക് ആ പളുങ്ക് വെള്ളത്തിൽ കയറി പുഴയുടെ അക്കിലേക്ക് പോയാലോ? എന്താ പറയണേ രമേശ? തടയണ്ട, നിനക്ക് ചേട്ടത്തി എന്ന് വിളിക്കാൻ ഒരുത്തിയെ ഞാൻ തന്നാ പോരെ. മനോജേ, ഇത് വെറും കോമഡി അല്ലേ കേട്ടോ. മുത്തുമണി കൊതുമ്പു വെള്ളം പുഴയിലെന്തേ, മുത്തുമണി പളുങ്കു വെള്ളം കോലോത്തു നാട്ടിലെ കോവിലകത്തമ്മയെ താലി കെട്ടിക്കൊണ്ടുപോണ കല്യാണ വെള്ളം. മുത്തുമണി പളുങ്കു വെള്ളം പുഴയിലെന്തേ, മുത്തുമണി കൊതുമ്പു വെള്ളം. മുത്തുമണി, നമുക്ക് ആ പളുങ്ക് വെള്ളത്തിൽ കയറി പുഴയുടെ അക്കിലേക്ക് പോയാലോ? വരൂ. എന്ത്? പുഴയുടെ അക്കിലേക്ക് പോകാം. എന്താ പറയണേ? ഓഹോ, അപ്പൊ മുത്തുമണിക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? അന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണണേ. എന്നെ മറന്നുവല്ലേ മുത്തുമണി? മറന്നുവല്ലേ? കൊതുമ്പുവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് നീ വെള്ളമാണോ മനോജേ? മതി, എന്റെ കുഞ്ഞു അനുജൻ രമേശൻ എന്നെ മനസ്സിലായല്ലോ. അനുജനോ? വല്യേട്ടാ, നമ്മുടെ കുഞ്ഞനുജൻ പറഞ്ഞത് കേട്ടോ വല്യേട്ടാ. വല്യേട്ടനോ? നീ എന്തൊക്കെ പറയുന്നത്? ആഹാ, അപ്പൊ നിങ്ങൾ 3 പേരും കൂടി ഉള്ള ഒത്തുകളിയാണല്ലേ. ഒത്തുകളിക്കാൻ ഇതന്നെ 2020. മുത്തുമണി, സിനിമയിൽ അഭിനയിച്ച് കുറെ മണി കിട്ടിയപ്പോ ഈ കറുത്ത മുത്തിനെ നീ മറന്നല്ലോ അല്ലേ? എന്തോ ഇത് സംഭവം, ഇതൊരുമാതിരി വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. അയ്യേ, ഇൻസൾട്ട് ചെയ്യാൻ ഇഷ്ടമല്ലേ, എങ്കിൽ ഇനിയെങ്കിലും ഇഷ്ടപ്പെടാലോ. വല്യേട്ടാ, കുന്നിമംഗലം തറവാട്ടിലെ ശങ്കരേട്ടനും ശാരദേട്ടനും എന്നോട് പറഞ്ഞിരുന്നു, കല്യാണത്തിന് മുമ്പേ പണവും സ്നേഹവും തൂക്കി നോക്കിയാൽ പണത്തിന് വില കൽപ്പിക്കുന്നവളാണ് ഇവളൊന്ന്. ഇല്ല മുകേഷ്, ഇത് ശരിയാവില്ല, ഞാൻ പോവാ. മുത്തുമണി പോലെ രമേശ, തടയണ്ട, നിനക്ക് ചേട്ടത്തി എന്ന് വിളിക്കാൻ ഒരുത്തിയെ ഞാൻ തന്നാ പോരെ. ഇത് വെറും കോമഡി അല്ലേ കേട്ടോ, സീരിയസ് ആയിട്ട് പറയാണ്. ഈ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓഹോ, ഇവിടെ കിടന്ന് കോമഡി പറയുന്ന നിങ്ങളൊക്കെ ഇപ്പൊ സീരിയസും പറയാൻ തുടങ്ങിയോ? മുത്തുമണി, ചെറുപ്പത്തിൽ നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്, അന്നൊക്കെ നീ അത് ചിരിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. കറുപ്പിച്ചതാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ മോഹം കണ്ടാൽ. എനിക്കൊന്നേ പറയാനുള്ളൂ, മുത്തുമണി എന്റെ കൂടെ വരുന്നോ ഇല്ലയോ?
മുകേഷേട്ട്, ഇത് എന്താ ഇത്? ഞാൻ നിക്കണോ? ഞാൻ പോണോ? അല്ല, ഇങ്ങനെ ഇവിടെ അല്ല, ഞാൻ ഷോ വിട്ട് പോണോ? നിക്കണോ? അല്ല, ഷോ വിട്ട് പോകണം. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. തമാശക്കൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത് കുറച്ച് കൂടുതലേ. കുറെ നേരമായിട്ട് ഒന്നും മനസ്സിലാവുള്ള സ്ക്രിപ്റ്റിലുള്ള സാധനമല്ല നീ പറഞ്ഞോണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, വിശാരടി, ഗസ്റ്റിന് അലോസരം ഉണ്ടാക്കുന്ന അവനെ പിടിച്ച് പുറത്താക്കാം. എന്നെ ആരും പിടിച്ച് പുറത്താക്കൊന്നും വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു നടന്നോളാം. മുത്തുമണി, മുത്തുമണി എന്താ? മുത്തുമണി തൂവൽ തരാ, അല്ലിത്തളി രാമ്പൽ തരാ. മുത്തുമണി തൂവൽ തരാ, അല്ലിത്തളി രാമ്പൽ തരാ. ഒരു പൂ ഹായ് മനോന് ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷെ അതെന്ന് നോക്ക് വീണു പോടാടുന്നു. ദേ, ഇവിടെ കട്ട് പറയാനുള്ള അധികാരം ഡയാന ചേച്ചിക്ക് മാത്രമാണ്. നീ ആരോട് ചോദിച്ചാലും ഇവിടെ കട്ട് പറയുന്നത്? അയ്യോ, ഞാനിവിടെ കട്ട് പറഞ്ഞതല്ല, ഞാൻ എന്റെ ക്രൂവിനോട് കട്ട് പറഞ്ഞത്. ഇതാണ് എന്റെ ക്രൂ. ക്യാമറ എല്ലാം കിട്ടിയില്ലല്ലേ? എല്ലാം കിട്ടി. എല്ലാം കറക്റ്റ്. വേറൊന്നുമല്ല, ഞാനൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്താണ്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭാര്യയ്ക്ക് പണത്തോടുള്ള ആർത്തി, അതാണ് ഈ തീമിന്റെ ഒരു ഇത്. ഇതില് എന്റെ ചേട്ടനായിട്ട് അഭിനയിച്ചത് മുകേഷ് ചേട്ടൻ, അനിയൻ പിഷാരടി, ഭാര്യയായിട്ട് അഭിനയിച്ചത് മുത്തുമണി. പേര് മുത്തുമണി തന്ന പണി. എങ്ങനെയുണ്ട്? നാളെ 3 മണിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യും. അഭിനയിച്ച എല്ലാവരും വരണം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ചുളിവിൽ ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നേരിട്ട് വിളിച്ച് എത്ര കാശി വന്നാലോ നിങ്ങൾക്കൊക്കെ. അവൻ വല്ലാത്ത പണിയാണല്ലോ എനിക്കിട്ട് തന്നത്. ഇവരിന്ന് നാളെ 3 മണിക്ക് യൂട്യൂബിൽ കയറ്റി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് യൂട്യൂബിലൂടെ കണ്ടിട്ട് ഇത്രയും മോശമായിട്ട് ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞ് യൂട്യൂബിൽ എന്റെ താഴെ എന്തെല്ലാം മോശം കമന്റുകൾ വരും. ഇതൊക്കെ നാട്ടുകാർ കാണൂലേ? അല്ല, ഈ ബഡായി ബംഗ്ലാവിനകത്ത് നിന്റെ ചില പെർഫോമൻസിനെ പറ്റിയുള്ള കമന്റുകളൊക്കെ നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വായിക്കണം, ഇതൊക്കെ വെറും പുല്ല്. ഇന്ന് നമുക്ക് മുത്തുമണിയുടെ വീട്ടുവിശേഷങ്ങളിലേക്ക് വരാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആർക്കെങ്കിലും കലയുടെ കലാകാരന്മാരോ കലാകാരികളോ ഉണ്ടോ? കലാപാരമ്പര്യം ഉണ്ടോ? അച്ഛൻ എന്ത് ചെയ്യുന്നു? അമ്മ എന്ത് ചെയ്യുന്നു? വിവാഹം കഴിഞ്ഞു? എല്ലാ വിശേഷങ്ങളും പറയൂ. വീട്ടുകാര്യങ്ങളുടെ കാര്യങ്ങൾ പറയൂ. വീട്ടില് അച്ഛൻ ഇപ്പം ഇല്ല. അച്ഛൻ മരിച്ചിട്ട് 5 വർഷമായി. അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛൻ പക്ഷെ നാടകം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. നാടക പ്രവർത്തകനായിരുന്നു. കേരള സംഗീത അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. എൻ സോമസുന്ദരൻ. അമ്മ അധ്യാപികയാണ്. അമ്മയും നാടകവും കുട്ടികളുടെ നാടകങ്ങളാണ് അമ്മ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്ക് ഈ വർഷത്തെ സംഗീത നാടക അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ചേച്ചി ഒരാളുണ്ട്. അമ്മയുടെ പേര് ഷേർലി. ഷേർലി സോമസുന്ദരൻ. ഷേർലി സോമസുന്ദരം, അത് പ്രേമമാണല്ലോ. ആണാണ്. പിന്നെ ചേച്ചിയാണുള്ളത്. ചേച്ചി കല്യാണം കഴിഞ്ഞ സെറ്റിലാണ്, US വർക്ക് ചെയ്യാണ് അവിടെ. പക്ഷെ ചേച്ചി ഡാൻസറായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു പാരമ്പര്യമുണ്ട് വീട്ടിൽ. എല്ലാവർക്കും ഒരു കല ചെറുതായിട്ടൊക്കെ ഉണ്ട്. കലയുടെ അസ്കിതയുള്ള കുടുംബം. അസ്കിതയുള്ള കുടുംബമാണ്. ചേച്ചിയുടെ പേര് പൊന്നുമണി. ഓക്കെ. അത് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ പേര് അരുൺ എന്നാണ്. അരുണും എഴുത്ത് കാര്യങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അരുണാണ് ജമുനാ പ്യാരി എന്നുള്ള കഥ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള. കഥയും സ്ക്രിപ്റ്റും അരുണിന്റെ ആണ്. ഇതൊരു പുതിയ അറിവാണ്. ജമുനാ പ്യാരിയിലെ ഭർത്താവിനെ പിടിച്ചെടുത്തുന്ന ഭാര്യ അങ്ങനെ എന്തൊക്കെയാണല്ലോ തന്നേക്കുന്നത്? അത് പുള്ളി അറിഞ്ഞോണ്ട് എഴുതിയല്ലേ? അല്ല, അത് ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന ക്യാരക്ടറേ അല്ല, വേറൊരു ആർട്ടിസ്റ്റാണ് വെച്ചിരുന്നത്. അവസാനം ഡേറ്റ് ഇഷ്യൂ വന്നിട്ട് മാറിപ്പോയിട്ട് ഞാൻ ചെയ്യാൻ വെച്ചില്ലെങ്കിലും കണ്ടതൊരു പഠന വിഷയമാക്കി എടുത്തിട്ടുണ്ടോ? അല്ല, ധൈര്യമായിട്ട് പറയാമല്ല എന്നുള്ളത്. ഞാനല്ല റെഫറൻസ് ഉള്ളത്, യാത്ര പ്രശ്നകാരി അല്ല. അവ മൊത്തത്തിലൊരു കലാ കുടുംബമാണ് അവിടെ എല്ലാവരുടെയും. അല്ല, അപ്പൊ വീട്ടിലെല്ലാവരോടും ബഡായി ബംഗ്ലാവിലുള്ള എല്ലാവരുടെയും മുഖ ആശംസകൾ അറിയിക്കുന്നു. മുത്തുമണി സിനിമയിൽ ചെയ്യുന്ന വേഷങ്ങൾ ഞാൻ പറഞ്ഞു, പലപ്പോഴും ഒരിത്തിരി ബോൾഡായിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തു വരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ നല്ല സംവിധായകരുടെ മികച്ച ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മുത്തുമണി മലയാളികളുടെ മനസ്സിലേക്ക് നടന്ന് കയറിയിരിക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഇവിടെ വരുന്ന പലരുടെയും വിശേഷങ്ങൾ ബഡായി ബംഗ്ലാവിലെ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. മുത്തുമണി ഒരുപക്ഷെ അധികം ഇന്റർവ്യൂകളിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇന്ന് മുത്തുമണിയെ കൂടുതലായി അറിഞ്ഞു. എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. മുത്തുമണിയുമായുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. ഈ എപ്പിസോഡിലുടനീളം മുത്തുമണി ഒരു സിനിമാ നടിയായിട്ടാണ് വന്നതെങ്കിലും കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത് നാടകത്തെക്കുറിച്ചാണ്, നാടകാഭിനയത്തെക്കുറിച്ചാണ്, നാടക പ്രവർത്തകരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ്. ശരിക്കും പിഷാരടി പറഞ്ഞു,
പല ആൾക്കാരും സിനിമയിൽ വരുന്നത് നാടകത്തിൽ നിന്നല്ല, വളരെ കുറവാണ്, വേറെ മേഖലകളിൽ നിന്നാണ്. ശരിക്കും നാടകവും സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിലും നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ തുറന്നു നോക്കിയപ്പോൾ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മുകേഷ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? ഞാനൊരു നാടക നടനാണ്. ഞാൻ ചോദിച്ചു, ഏത് അമച്ചറാണോ പ്രൊഫഷണലാണോ? ഇല്ല, ഞാനൊരു പ്രൊഫഷണൽ നാടക നടനാണ്. പല കൊല്ലം കാളിദാസ കലാകേന്ദ്രം ഒഴിച്ച് ബാക്കി പല ട്രൂപ്പുകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനെയും അമ്മയും എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞാൻ, എനിക്ക് ഈ നാടക പ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മമത, ഒരു സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കൂ. അപ്പോൾ ഇരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിഷമം തോന്നരുത്, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ചെന്താണ്? അത് എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മരുന്നും വാങ്ങണം, അദ്ദേഹത്തിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എനിക്ക് തിരിച്ച് കൊല്ലത്ത് പോവുകയും വേണം, എന്നെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം. ഞാൻ എത്ര രൂപ വേണ്ടി വരും? 5000 രൂപ കിട്ടിയാൽ കൊള്ളാം. ഞാൻ ചെന്നാൽ ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് കൊടുത്തേക്കാം. ഞാൻ വീട്ടിലൊക്കെ എപ്പോഴും വന്ന് ഞാൻ അവിടെ നിന്ന് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു, അതും മെഡിക്കൽ കോളേജിലൊരു ഒരു രോഗി കിടക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കാൻ മരുന്ന് മേടിക്കാൻ, അതൊക്കെ വലിയ കാര്യങ്ങളാണ്, തീർച്ചയായിട്ടും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് പൈസ എടുക്കാനായിട്ട് പോയപ്പം ഇദ്ദേഹം പെട്ടെന്നൊരു ഒരു ചേഷ്ട, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാലിലിങ്ങനെ പിടിച്ചു. അപ്പം ഞാൻ, അതൊരു ട്വിസ്റ്റാണ് കഥയുടെ. ഞാൻ പറഞ്ഞു, എന്തായാലും വീട്ടിലൊക്കെ വരുമെന്നല്ലേ പറഞ്ഞത്, നിങ്ങളുടെ പേര്? അപ്പോൾ പേര് പറഞ്ഞു. ശരി, ഞാനിപ്പോൾ വീട്ടിലോട്ട് ഫോൺ ചെയ്യാം, അപ്പോൾ അമ്മയായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക, അപ്പം ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം. അപ്പം ഇയാൾ പറഞ്ഞു, അല്ല, ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, അമ്മയായിട്ട് സംസാരിക്കും, അപ്പോഴത്തേക്ക് ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം, അപ്പുറത്തെ മുറിയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തുകൊണ്ട്, ഹലോ അമ്മയല്ലേ, ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പം ആളെ കാണുന്നില്ല. എങ്ങനെ അദ്ദേഹം ഒരു നാടക പ്രവർത്തകനല്ല, നാടക നടനല്ല എന്നെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാടക നടൻ ഒരിക്കലും ഒരാളുടെ കാലി പിടിക്കില്ല, എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് എന്താ, എന്ത് കാര്യം, എന്ത് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. ഒരിക്കലും കാലെ പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചുമ്മാ അഭിനയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് അയാളെ കണ്ടിട്ടുമില്ല. അപ്പോൾ നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും തമ്മിൽ ഏറ്റവും വലിയ അന്തരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്വഭാവം അവർക്കുണ്ട്. മുത്തുമണിയെപ്പോലുള്ള ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന ഒരുപാട് വലിയ വലിയ നടന്മാർ, മണവാളം ജോസഫ്, നെല്ലിക്കോട് ഭാസ്കരൻ, തിലകേട്ടൻ, NS ഇട്ടൻ, അങ്ങനെ ഒരുപാട് നാടക നടന്മാർ പണ്ടത്തെ കാലത്ത്, നടിമാരും, കവിയൂർ പൊന്നമ്മ ചേച്ചി, KPS ലളിത ചേച്ചി, ശ്രീലത ചേച്ചി, അങ്ങനെ എത്രയോ നടിമാരും നടന്മാരും നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ വളരെ വളരെ കുറവാണ്. ആ അന്തരം മാറ്റണം. മുത്തുമണിയെപ്പോലുള്ളവരുടെ പാത പിന്തുടർന്നുകൊണ്ട് നാടകത്തിലുള്ളവർ സിനിമയിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.